بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والعلم وعلى آله وأصحابه أولي الفضل والنعم والصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. محمد أشرف الأعراب والعجم، محمد خير من يمشي على قدمي. کہا جاتا ہے رہتے ہیں دولا فقط مدینے میں، غلط ہے رہتے ہیں وہ عاشقوں کے سینے میں. سروادنیرایا السید کنیکویا تنگل طول اللہ عمرہ ومع صحتی والعافیہ، അത്യാദരണീയരായ താജു ശരീഅ അദാമല്ലാഹു ബഖാഅഹു വതവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ. ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ, ഉമറാക്കൾ, മഹല്ല് പരിപാലന സമിതിയുടെ ഭാരവാഹികൾ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അനുഗ്രഹീതമായ ഒളയം മസ്ജിദിൻ്റെ അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആത്മീയ ജ്യോതിസിൻ്റെ അനുസ്മരണ വാർഷികം ഉറൂസിൻ്റെ ഭാഗമായി രണ്ടാഴ്ചയിലേറെയായി നടന്നുവരുന്ന പ്രഭാഷണ പരമ്പരയിലാണ് നാം ഒത്തുകൂടുന്നത്. ഔദാര്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവും സിയാറത്തും ആഘോഷങ്ങളും എല്ലാം നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. പാരത്രിക ലോകത്ത് ഉപകാരപ്പെടുന്ന സ്വീകാര്യമായ അമലുകളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ രോഗകാരണമായും അല്ലാതെയും വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ, എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി സന്തോഷവും പരിഹാരവും നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഹാന്മാരായ പണ്ഡിതന്മാർ, പ്രഭാഷകന്മാർ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ ആസ്പദിച്ചുകൊണ്ട് സംസാരിക്കുകയും ഉത്ബോധനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളാനും
വരും നാളുകളിലെ ജീവിതം കൂടുതൽ ആത്മീയമാക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് അല്പസമയം നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് സയ്യിദുൽ കായനാത്തി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹീതമായ അവദാനങ്ങളിൽ നിന്ന് അല്പം ചില കാര്യങ്ങളാണ്. വിശുദ്ധമായ റജബ മാസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തത്തെ ഓർമ്മപ്പെടുത്തുന്ന മാസമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലെ അത്യുന്നതന്മാരായ ഒരുപാട് മഹത്തുക്കളുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന മാസമാണ്. ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ മാസം. ഇമാമുന അൽ ഇമാം അഷ്ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ മാസം. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ മാസം. അൽ ഖുതുബ് അൽ ഇമാം അൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വഫാത്തിന്റെ മാസം. അൽ ഇമാം അൽ മുജ്തഹിദ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ മാസം. സുൽത്താനുൽ ഹിന്ദ് അതാഉർ റസൂൽ ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ മാസം. ഇങ്ങനെ ഒരുപാട് മഹാന്മാരായ ആളുകളെ കൂടി ഓർമ്മിക്കുന്ന മാസമാണിത്. അല്ലാഹു തആല അവരുടെ എല്ലാം ബറക്കാത്തുകൾ നമ്മുടെ ജീവിതത്തിലും പഠനത്തിലും പ്രവർത്തനത്തിലും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ എവിടെ നിന്ന് എങ്ങോട്ട് പറയണം എന്നത് ലോകത്തുള്ള എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കിയ വിഷയമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് വളരെ എളുപ്പം പറയാവുന്ന ഒരു മറുപടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ സൃഷ്ടികളായി ആരും ഇല്ല, സ്രഷ്ടാവായ അല്ലാഹു തആല മാത്രമേ ഉള്ളൂ എന്നതാണ്. അത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞാൽ പിന്നീട് തൊട്ടടുത്ത സ്ഥാനം അഫ്ളലുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടേതാണ്. ആ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുകയും അടുക്കുകയും സ്നേഹിക്കുകയും അവിടുത്തെ വ്യക്തിവിശേഷങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുക നമ്മുടെ ഓരോരുത്തരുടെയും അടിസ്ഥാന ബാധ്യതയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയേണ്ടത് പ്രധാനമായും മൂന്ന് മേഖലയിലൂടെയാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിനെ മനസ്സിലാക്കുക. രണ്ടാമതായി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകളെ മനസ്സിലാക്കുക. മൂന്നാമതായി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുക. ഈ മൂന്ന് മേഖലയിലൂടെ ഉള്ള ബന്ധമാണ് ഓരോ വിശ്വാസികളും പരിപാലിക്കേണ്ടത്. വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത്
ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين ما كان محمد أبا أحد من رجالكم ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ ഒരു പുരുഷന്റെ പിതാവല്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ ആരും പ്രായപൂർത്തി വരെ ജീവിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം, സാധാരണഗതിയിൽ ഒരാളെ പരിചയപ്പെടുത്തുന്നത് ഇന്നയാളുടെ വാപ്പയെന്നാണ്, അല്ലെങ്കിൽ ഇന്നയാളുടെ മകനെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പരിചയപ്പെടുത്തപ്പെടേണ്ട ആളല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നയാളുടെ മകനെന്നോ ഇന്നയാളുടെ വാപ്പയെന്നോ പറയപ്പെടേണ്ട ആളല്ല. പിന്നെ ആരാണ്? വലാക്കി റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഉയർന്ന വിലാസം അല്ലാഹുവിൻ്റെ റസൂലാകുന്നു എന്നതാണ്. ലോകത്തുള്ള ഏതൊരു വ്യക്തിയും ഏതൊരു വസ്തുവും ഏതൊരു സ്ഥലവും ഏറ്റവും അനുഗ്രഹീതമായി മാറുന്നത് അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറയുമ്പോഴാണ്. ഈ നാട്ടിലുള്ള എല്ലാ കെട്ടിടത്തേക്കാളും മഹത്വമുള്ളത് ഈ നിൽക്കുന്ന പള്ളിയാണ്. കാരണം അത് അല്ലാഹുവിൻ്റെ വീടാകുന്നു. ലോകത്തുള്ള എല്ലാ നാടുകളിൽ നിന്നും പരിശുദ്ധമായ ഹറമൈൻ ഷെരീഫൈനിയെ മഹത്വം പറയുന്നത്. ഒന്ന് ബലദുല്ലാഹ്, മറ്റൊന്ന് ബലദു റസൂലില്ലാഹ്. അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോഴാണ് എല്ലാം പുണ്യമേറി പുണ്യമുള്ളതായി മാറുന്നത്. ഈ റജബ് പുണ്യമേറിയ മാസമാണ്. കാരണം റജബുൻ ഷഹറുല്ലാഹ്, റജബ് അല്ലാഹുവിൻ്റെ മാസമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഉന്നതമായ വിലാസം അല്ലാഹുവിൻ്റെ റസൂൽ എന്നതാകുന്നു. ഒരു വ്യക്തി റസൂൽ ആകണമെങ്കിൽ, അല്ലാഹുവിൻ്റെ റസൂലാകണമെങ്കിൽ, സാധാരണ ഒരാൾ അല്ലാഹുവിൻ്റെ റസൂലാവുകയില്ല. റസൂലുല്ലാഹി എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു മലയാള പരിഭാഷയില്ല. സാധാരണയിൽ നമ്മൾ പറയും അല്ലാഹുവിൻ്റെ ദൂതൻ എന്ന്. അതൊരു പ്രാഥമികമായ അർത്ഥമാണ്. യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അതിനെ പൂർണമായ മലയാളം പറയാൻ സാധ്യമല്ല. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ വിശേഷമാകുന്ന റിസാലത്ത്, ആ റിസാലത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ പദവിയാണ് മുത്തുനബി തങ്ങളുടേത്. ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റുസുൽ, റസൂലോ സെ അലാ ഹമാരാ നബീ. സൃഷ്ടികളിൽ നിന്ന് ഉന്നതന്മാർ ഔലിയാക്കളാണ്. ഔലിയാക്കളിൽ ഉന്നതന്മാർ റസൂലുമാരാണ്. ആ റസൂലുമാരിലും അത്യുന്നതരല്ലോ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ എല്ലാമെല്ലാമായ മദീനയുടെ രാജകുമാരൻ, ലോകത്തിൻ്റെ മുഴുവനും നേതാവ്, അഫ്ളലുൽ വറാ വാഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എന്നത് ശരിയായ അർത്ഥത്തിലാകണമെങ്കിൽ അല്ലാഹുമായി സ്വകാര്യമായ ബന്ധമുള്ളയാളേ അല്ലാഹുവിന്റെ റസൂലാവുകയുള്ളൂ. ഒരാൾ ഒരു മെസ്സഞ്ചറാണെന്ന് പറഞ്ഞാൽ സന്ദേശം കിട്ടുന്ന സ്ഥലവും സന്ദേശം ലഭിക്കുന്ന ആളും തമ്മിൽ സ്വകാര്യമായ ഒരു ബന്ധം വേണം. നമ്മൾ കാർക്കും അല്ലാഹുവിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നില്ല. അപ്പോൾ അല്ലാഹുമായി ആധികാരികമായ ഒരു സ്വകാര്യ ബന്ധം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളിൽ ഒന്ന് അതാണ്. ആ റസൂലിന് ഈ ലോകത്ത് ആളുകൾ കേൾക്കാൻ മാത്രമുള്ള സ്വീകാര്യത വേണം. അപ്പോൾ അല്ലാഹുമായി സ്വകാര്യ ബന്ധമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൻ്റെ മേൽ അധികാരപൂർവം പറയാൻ ആധികാരികതയുള്ള നേതാവ്. ഇതെല്ലാം ഒത്തുചേരുമ്പോഴേ റസൂലുള്ളാ എന്ന പ്രയോഗം പരിപൂർണമാവുകയുള്ളൂ. അല്ലാതെ റസൂലുള്ളാ എന്ന പ്രയോഗം കേവലമായ ഒരു ദൗത്യമല്ല, കേവലമായ ഒരു സന്ദേശവാഹകനല്ല, കേവലമായി ഒരു സന്ദേശം കൊണ്ടുവരുന്ന ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ മഹിമയെ വേർതിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ സംഭവമാണ് മിഅ്റാജു റസൂലില്ലാഹി വഇസ്റാഉഹു അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാഉം മിഅ്റാജും അത് ഹബീബായ തങ്ങളുടെ ഏറ്റവും ആധികാരികമായ റിസാലത്തിന്റെ വിലാസമാണ്. പ്രപഞ്ചത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തുന്ന വ്യക്തിവിശേഷങ്ങളുടെ ഏറ്റവും വലിയ ബഹുമാനമാണ്. അതേ കണ്ടില്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ സുദ്ദീഖുൽഅക്ബർ തങ്ങളുടെ കൂടെയുള്ള മുത്തുനബി തങ്ങൾ രാത്രി ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അതാ വരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആഗമനം മഹാന്മാരായ സ്വഹാബത്തിന് മനസ്സിലാകണമെന്നില്ല. ജിബ്രീൽ മലക്ക് മലക്കിന്റെ രൂപത്തിൽ വന്നാൽ സ്വഹാബത്തിന് അറിയണമെന്നില്ല. മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്നാലും സ്വഹാബത്തിന് അറിയണമെങ്കിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിന്റെ ഉദാഹരണമാണ് ഹദീസു ജിബ്രീൽ എന്ന അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇത് തൊലഅലൈന റജുലുൻ ശദീദു ബയാദി സിയാബി വശദീദു സവാദി ശൈരി ഫലാ യുറാ അലൈഹി അസറു സഫരി. ഞങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരാൾ കടന്നു വന്നു. അയാളെ ഞങ്ങൾക്കാർക്കും പരിചയമില്ല. അപ്പോൾ അയാൾ ഈ നാട്ടുകാരനല്ല. വലാ യുറാ അലൈഹി അസറു സഫരി, അയാളിൽ യാത്രയുടെ ലക്ഷണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അയാൾ വിദേശിയും അല്ല. വിദേശിയുമല്ല സ്വദേശിയുമല്ലാത്ത ഒരാൾ മുത്തുനബി തങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വന്നു. നല്ല വെള്ളവസ്ത്രധാരിയാണ്, മുടി നല്ല കറുത്ത നിറമുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിൽ ഇരുന്നു. അവിടുത്തെ കാൽമുട്ടുകൾക്ക് അഭിമുഖമായി കാൽമുട്ടുകൾ ചേർത്ത് വെച്ചു. എന്നിട്ട് ചോദിച്ചു, നബിയേ മൽ ഈമാനു യാ റസൂലല്ലാഹ്. അല്ലയോ ഹബീബായ തങ്ങളെ, ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഈമാൻ കാര്യം എന്താണ് എന്നാണ് പദത്തിന്റെ അർത്ഥമെങ്കിലും വിശദീകരണത്തിൽ നിന്ന് മനസ്സിലായി ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അതിൻ്റെ താല്പര്യം. അത് മുല്ല അലിയുൽ ഖാരി തങ്ങളുടെ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാണ്. അതേ മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈമാൻ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ
ഹബീബായ മുത്തളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വന്നയാള് പറഞ്ഞു, അതെ ശരിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് അത്ഭുതമായി, ഇതാരാണ് ഈ വന്നിരുന്നു ചോദിക്കുന്നത്? യസ്അലുഹു വയുസദ്ദിഖുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയും തങ്ങൾ ഉത്തരം പറയുമ്പോൾ ശരിയാണെന്ന് പറയുകയും ചെയ്യാൻ ഈ വന്ന ആൾ ആരാണ്? സാധാരണ ഒരാളാണെങ്കിൽ ചോദ്യത്തിന് ഉത്തരം കേട്ടാൽ അതെ എന്നാണ് പറയുന്നത്. അതേ സമയത്ത് ശരിയാണ് പറഞ്ഞ ഉത്തരമെന്ന് പറയണമെങ്കിൽ മുൻകൂട്ടി ചില അറിവുകൾ ഉള്ള ആളായിരിക്കണം. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്ലാം കാര്യം ചോദിച്ചു, അവിടുന്ന് പറഞ്ഞുകൊടുത്തു. ഇഹ്സാൻ കാര്യം ചോദിച്ചു, അവിടുന്ന് പറഞ്ഞുകൊടുത്തു. പിന്നീട് അന്ത്യനാളിന്റെ അടയാളങ്ങൾ ചോദിച്ചു, വിശദീകരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ലോകഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ ഉമറേ, ഈ വന്നയാളാരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഈ വന്നയാളാരാണെന്ന് നിങ്ങൾക്കറിയുമോ? മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, അത് കേവലം ഒരു സ്വഹാബിയല്ല, സാധാരണയായ ഒരു സ്വഹാബിയല്ല, സ്വഹാബികളിൽ അത്യുന്നതന്മാരിൽ നേതാക്കളിൽ ഒരാളായ മുത്തുനബി തങ്ങൾ അവിടുന്ന് ഇടം വലം തിന്ന രണ്ടു കൂട്ടുകാരിൽ രണ്ടാമനായ മുത്തുനബി തങ്ങളുടെ ചാരത്തുമ്മ വച്ചുറങ്ങുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങളാണ് അവിടുന്ന് പറഞ്ഞ മറുപടി. അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അറിയാം തങ്ങൾക്കും അറിയാം, അല്ലാഹുവിനും അറിയാം അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അറിയാം. ഉടനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാക ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതാക്കും ലിയുഅല്ലിമകും ദീനകും, നിങ്ങൾക്ക് ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഈ ഹദീസിൽ നിന്ന് എന്തു മനസ്സിലായി? മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ അത് ജിബ്രീൽ അലൈഹിസ്സലാമാണെന്ന് സ്വഹാബത്തിന് മനസ്സിലാകണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഇനി മലക്ക് മലക്കിന്റെ രൂപത്തിൽ വന്നാലോ? അതും സഹാബത്തിന് ബോധ്യമാവണമെന്നില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ തനതായ രീതിയിൽ, അടിസ്ഥാനപരമായ രീതിയിൽ കണ്ടിട്ടുള്ളത് ഹബീബായ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മഹാനരായ അല്ലാമ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതേ അറിയുമോ? അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഉമ്മു ഹാനിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ് വിളിക്കാൻ. ജിബ്രീൽ അലൈഹിസ്സലാം ആരാണ്? പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കാണ്. ആ മലക്കിന്റെ കൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. സാധാരണ ഒരു മനുഷ്യന് മലക്കിന്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. കൊണ്ടുവന്നിട്ടുള്ള വാഹനം ഏതാണ്? കഴുതയല്ല, കുതിരയല്ല, കോവറ് കഴുതയല്ല, ഒട്ടകമല്ല കൊണ്ടുവന്നിട്ടുള്ളത്, അഭൗതികമായ ഒരു വാഹനമാണ്. ആ വാഹനത്തിന്റെ പേരാണ് ബുറാഖ്, അഥവാ കൽബർഖി, മിന്നൽ വേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അഭൗതികമായ വാഹനത്തിന്മേൽ
മലക്കിന്റെ കൂടെ യാത്ര ചെയ്യാൻ ഹബീബായ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ റെഡിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പോകുന്ന വേഗത എത്രയാണ്? ഇന്ന് ഭൗതിക ശാസ്ത്രം കണ്ടുപിടിച്ച പ്രകാശത്തിന്റെ വേഗത 3×10⁸ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിലാണ് യാത്ര ചെയ്യേണ്ടത്. ഒരു സാധാരണ മനുഷ്യന് ഓപ്പൺ എയറിൽ തുറന്ന വായുവിൽ അത്ര വേഗത്തിൽ സഞ്ചരിക്കാനാവില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോയതെങ്ങനെയാണ്? സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനല്ലുലമി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഇവിടെയുള്ള ഗോളങ്ങൾ അതിൻ്റെ ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് പോലെ, സഞ്ചാരപഥങ്ങളിലൂടെ, താരാപഥങ്ങളിലൂടെ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഗോളങ്ങളുടെ ഓർബിറ്റുകളിലൂടെ സഞ്ചരിക്കുന്നത് പോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ യാത്ര ചെയ്യുകയാണ്. ആ യാത്രയെക്കുറിച്ച് ഖുർആൻ പറയുന്നത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇതൊരു ആശ്ചര്യമുള്ള ആയത്താണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. الله عند الرسول صلى الله عليه وسلم دنگلوڑے ഒരു നിശായാത്രയാണ്, ഒരു രാത്രിയിലുള്ള സഞ്ചാരമാണ്. അല്ലാഹു എത്ര മഹോന്നതനാണ്, എങ്ങനെയുള്ള അല്ലാഹു ആണ്! അല്ലദീ അസ്റാ ബിഅബ്ദിഹി, അവന്റെ ഏറ്റവും മഹത്വമുള്ള അടിമയെ രാത്രിയിൽ യാത്ര ചെയ്യിച്ചു. അല്ലാഹുവിന്റെ ഏറ്റവും ബഹുമാനമുള്ള അടിമയെ, ഏറ്റവും പ്രിയപ്പെട്ട അടിമയെ രാത്രിയിൽ യാത്ര ചെയ്യിച്ചു എന്ന്. രാത്രി എന്ന് പറഞ്ഞാൽ പ്രണയത്തിന്റെ സമയമാണ്, ആലിംഗനത്തിന്റെ സമയമാണ്, പാതിരാവ് കിന്നാരങ്ങളുടെ സമയമാണ്, പ്രണയ ചുംബനങ്ങളുടെ സമയമാണ്, ആലിംഗനങ്ങളുടെ സമയമാണ്, കാമുകിയും കാമിനിയും തമ്മിൽ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്ന സമയമാണ്, അനുരാഗിയും പ്രേമപാത്രവും തമ്മിൽ പിണഞ്ഞ് പ്രബദ്ധരാകുന്ന സമയമാണ്, അനുരാഗത്തിൻ്റെ നേരമാണ് യാത്ര രാത്രി. ആ രാത്രിയിൽ വിളിച്ചൊരു യാത്ര, അതൊരു ഒഫീഷ്യൽ യാത്രയല്ല, അതൊരു സ്നേഹത്തിൻ്റെ യാത്രയാണ്, അതൊരു സ്നേഹത്തിൻ്റെ സഞ്ചാരമാണ്. ഔദ്യോഗികമായ ഒരു യാത്ര നടക്കേണ്ടത് ലോകത്തുള്ള ഓഫീസുകൾ മുഴുവനും ആക്റ്റീവാകുന്നത് ലുഹാ സമയത്താണ്. ഇത് ലുഹാ സമയത്തുള്ള യാത്രയല്ല, ഇത് രാത്രിയുടെ യാത്രയാണ്, ഇത് നിശയുടെ സഞ്ചാരമാണ്. നിശ പ്രണയത്തിൻ്റെതാണ്, രാത്രി അനുരാഗത്തിൻ്റെതാണ്, രാത്രി പുതപ്പിൻ്റെതാണ്. രാത്രി ഒരു പുതപ്പാണ്, ആ പുതപ്പിൻ്റെ ഉള്ളിലല്ലോ പ്രണയത്തിൻ്റെ ചുംബനങ്ങൾ. അതേ പാതിരാവിലാണ് വിളിക്കുന്നത് ഹബീബായ മുത്തൊളി റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിൽ യാത്ര ചെയ്യിച്ച റബ്ബ് സുബ്ഹാനഹു വതആല എത്ര അത്യുന്നതിയിൽ മഹത്വങ്ങൾ വാഴ്ത്തപ്പെടേണ്ട രക്ഷിതാവാണ്. ഇനിയൊന്ന് പറയട്ടെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരു ഏട് പറയാനാണ് ഖുർആൻ സുബ്ഹാനല്ലദീ എന്ന് തുടങ്ങിയതെങ്കിൽ ആ മുത്ത് നബി തങ്ങൾ ഉദയം ചെയ്തത് പറയുമ്പോ സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ എത്ര സുബ്ഹാന പറയണം. സുബ്ഹാനല്ലദീ അത്ലൽ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബീൽ ഹുദാ. അത് ഉദയത്തിൻ്റെ മഹത്വമാണ്, ഇതൊരു യാത്രയുടെ മഹത്വമാണ്, ഇതൊരു ഏടിൻ്റെ മഹത്വമാണ്, ഇതൊരു സംഭവത്തിൻ്റെ മഹത്വമല്ലോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ, ഞാൻ വേഗം പറഞ്ഞു നിർത്തുകയാണ്, അതേ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചേർന്നപ്പോൾ അവിടെ കാത്തു നിൽക്കുന്നതാരാണ്? ഇസ്റാ മിഅ്റാജിന്റെ മുഴുവൻ സംഭവങ്ങളും ഞാൻ ഇവിടെ പറയുന്നില്ല, പറയേണ്ടതില്ല. അതിൽ നിന്ന് ചില അനുരാഗത്തിൻ്റെ ചേർപ്പുകളാണ്, ചില പ്രണയത്തിൻ്റെ ബിന്ദുക്കളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ വന്നപ്പോൾ അവിടെ കാത്തു നിൽക്കുന്നതാരാണ്? أجعلنا من دون الرحمن آلهة يعبدون. എല്ലാ പ്രവാചകന്മാരും അവിടെ ഹാജരുണ്ട്. ആദം അലൈഹിസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാം വരെ അമേരിക്കയുടെ ഭരണാധികാരി ഇന്ത്യയിലേക്ക് വന്നപ്പോ ഇവിടെയുള്ള ഒരുപാട് കാഴ്ചകൾ മറച്ചുവെച്ച് 3 മണിക്കൂറിന് വേണ്ടി 68 കോടി നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയ ഇന്ത്യയുടെ പൊതു ഖജനാവിൽ നിന്ന് വിനിയോഗിച്ചതിൻ്റെ വാർത്തകൾ അടങ്ങിയിട്ടില്ലാത്ത സമയത്താണ് ഞാനിത് പറയുന്നത്. ഇതാരെയാണ് വിളിച്ചിരിക്കുന്നത്? ലോകത്തിൻ്റെ നായകർ ഉലകത്തിൻ്റെ മുഴുവനും പടപ്പിന് നിമിത്തമായ കാരുണ്യത്തിൻ്റെ കേദാരമായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ സദസ്സിനോട് പറയട്ടെ, സ്വലാത്ത് നിങ്ങൾ മുടക്കല്ലേ? ഈ സദസ്സിൽ നിന്നുയരുന്ന സ്വലാത്ത് മദീനയുടെ ഉമ്മരത്ത് ചെന്ന് മർമ്മരം ചുമർത്തുമ്പോ ആ മദീനയിലെ രാജകുമാരനായ എൻ്റെയും നിങ്ങളുടെയും നേതാവ് ആ ഒരു സലാമൊന്നു മടക്കിയാൽ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതുകൊണ്ട് ഈ ഒളയം മഖാമിന്റെ അങ്കണത്തിൽ നിന്ന് മദീനയുടെ ഗുംബദേ ഖസറായിന്റെ താഴ്വാരത്തേക്ക്, അവിടുത്തെ ഖുബ്ബത്തുൽ ഖദറായിന്റെ താഴ്വാരത്തെ മനോഹരമായ ആ മുവാജഹത്തു ഷരീഫയിലേക്ക് സ്വലാത്ത് ഉയരട്ടെ. എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ രാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തെരുവോരങ്ങളിൽ നടക്കുന്ന ആസാദി വിളിയല്ല, മുദ്രാവാക്യങ്ങളുടെ സ്വരമല്ല, അതിനേക്കാൾ വലിയ വിമോചനത്തിൻ്റെ മുദ്രാവാക്യമാണ് സ്വലാത്ത്. അതുകൊണ്ട് ഈ നഗരിയിൽ നിന്നും ഉയരട്ടെ, ആർജവത്തോടെ അഭിമാനത്തോടെ ഉയരട്ടെ, ലോകത്തിൻ്റെ മുഴുവനും രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയപ്പോൾ അവിടെയുള്ളതാരാണ്? ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും കഴിഞ്ഞുപോയ മുഴുവൻ നബിമാരും അവിടെ ഹാജരാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ. ഓ നബിയേ, ഇന്നേ വരെ അയച്ച മുഴുവൻ പ്രവാചകന്മാരും അവിടെയുണ്ട്, അവരോടൊന്ന് ചോദിക്കണേ നബിയേ, അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ. അല്ലാഹു വല്ലാതെ ആരാധനയ്ക്കർഹനുണ്ടോ എന്ന്
തങ്ങളൊന്ന് ചോദിക്കണേ തങ്ങളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, അമ്പിയാക്കളെ മുഴുവനും മറുപടി പറഞ്ഞു എന്ന് മുഫസ്സിറുകൾ എഴുതി വെക്കുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വീകരിക്കാൻ എല്ലാവരും റെഡിയാണ്, എല്ലാവരും സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇതുവരെ വന്നതെങ്ങനെയാണ്? മലക്കിന്റെ കൂടെയാണ് യാത്ര ചെയ്തു വന്നത്. ഇനി ഇസ്റാ കഴിയുമ്പോൾ മുത്തുനബി തങ്ങളുടെ ഒരു യാത്ര വരാനുണ്ട്. ദൂരം കൂടുതലായതുകൊണ്ട് വാഹനം വേണ്ട. ഇതുവരെ ദൂരം കുറവായിരുന്നു. ഒരു മാസത്തെ വഴി ദൂരമുള്ള മക്കത്തുനിന്ന് മദീന ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര, ഇനി അങ്ങോട്ടുള്ള യാത്ര ദൂരം കൂടുതലാണ്. അതുകൊണ്ട് വാഹനം വേണ്ട നബിയെ. വാഹനം അവിടുത്തെ വാഹനം ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു കോർണറിൽ ബുറാഖിനെ കെട്ടിയിടുകയാണ്. എന്നിട്ട് ഹബീബായ സയ്യിദുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കിനെ പോലെ യാത്ര ചെയ്യുകയാണ്. മലക്കിനെ പോലെ യാത്ര ചെയ്യുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്തുള്ള അനുഗ്രഹീതമായ പാറയുടെ മേലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയർന്നു. ഞാനിത് സംസാരിക്കുന്നത് ആധുനിക ശാസ്ത്രത്തിന്റെ യുഗത്തിലാണ്. ISRO നാസയോട് കിടപിടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഇവിടെ നിന്ന് പേടകങ്ങൾ ഉന്നതങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന കാലത്ത്, അറബ് രാജ്യത്ത് പോലും ബഹിരാകാശ സഞ്ചാരികൾ വാനലോകത്തേക്ക് പോയ ഒരു കാലത്താണ് ഞാൻ സംസാരിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വാഹനമില്ല, ഒരു കവചമില്ല, ഒരു പേടകമില്ല. ഹബീബായ തങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരുകയാണ്. ഇദ് ജാ ഇലാ കുല്ലി സമാഇ തസഫുഫ റുസുലുൻ വഅംലാഖുൻ വറാഅൽ മുസ്തഫ കുല്ലു യുറഹിബു ളാഹികം വബസീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശമണ്ഡലങ്ങൾ കടന്ന് കടന്ന് കടന്നു പോവുകയാണ്. ഇന്നൊരു ബഹിരാകാശ സഞ്ചാരിക്ക് വാനലോകത്തേക്ക് പോകണമെങ്കിൽ എത്ര കോടിയുടെ വാഹനം വേണം? പോകണമെങ്കിൽ എന്തെല്ലാം പരിശീലനം വേണം? പോകുമ്പോൾ എന്തെല്ലാം ആശങ്കയുണ്ട്? 70 kilo ഉള്ള ഒരു മനുഷ്യൻ ബഹിരാകാശ യാത്രയിൽ 12G എന്ന പോയിന്റ് കഴിയുമ്പോൾ അയാളുടെ ഭാരം 480 kilo ആയി മാറും. ഇവിടെ വെള്ളം ഒഴിച്ചാൽ താഴോട്ടൊലിക്കും, എന്നാൽ ശൂന്യാകാശത്തേക്ക് ചെന്നാൽ വെള്ളം ഒലിക്കുകയില്ല. ഭൗമാകാശത്തിന് താഴെ അഥവാ ഗുരുത്വാകർഷണ ബലമെന്ന് പറയുന്ന എല്ലാം ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് വലിക്കുന്ന ഒരു മണ്ഡലം കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചാൽ ഒലിക്കുകയില്ല. ബഹിരാകാശ സഞ്ചാരികൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ സാധാരണ പോലെ ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. അതിന് യന്ത്രം വേണം. ഭക്ഷണം കഴിക്കാൻ സാധാരണ ഭക്ഷണം പറ്റില്ല. ഉറങ്ങാൻ സാധാരണ പോലെ പറ്റില്ല. ഉറങ്ങാൻ ഒരു ബാഗിൽ കിടക്കണം, ഒരു പ്രത്യേക ബാഗിൽ. 6 മണിക്കൂർ ഉറങ്ങുമ്പോഴേക്ക് 3-4 ഉദയാസ്തമാനങ്ങൾ കഴിയും. ഇതാണ് ബഹിരാകാശ സഞ്ചാരികളുടെ അവസ്ഥയെങ്കിൽ, ഇത് പ്രാഥമികമായ ഒരു വിവരമാണ് ഞാൻ പറഞ്ഞത്. സയന്റിസ്റ്റുകൾക്കും സയൻസ് ലാബിലും ഏറെ പറയാനുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് അതേ രൂപത്തിൽ തന്നെ ഉന്നതങ്ങളിലേക്ക് പോവുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശമണ്ഡലങ്ങൾ കടന്നു കടന്നു പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്നതിനൊരു പ്രാഥമിക മറുപടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്.
മുത്തനബി തങ്ങൾക്ക് സ്വഹാബത്തിന്റെ കൂടെ ബന്ധപ്പെടുന്ന ഒരു മാനുഷികമായ ഭാവമുണ്ട്. അതാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കൂടെ, അതാണ് കമ്പോളത്തിലൂടെ നടക്കുന്നത്, അതാണ് ഭക്ഷണം കഴിക്കുന്നത്, അതാണ് വിവാഹം കഴിക്കുന്നത്, അതാണ് പിതാവായി ജീവിക്കുന്നത്. അതെല്ലാം മുത്തനബി തങ്ങളുടെ മാനുഷികമായ തലത്തിലെ വായനയാണ്. ഹബീബായ തങ്ങൾ അവിടെ മാത്രമല്ല, മുത്തനബി തങ്ങൾ മനുഷ്യരുടെ കൂടെ ജീവിക്കുന്നു, അതേ സമയത്തു തന്നെ മലക്കുകളുടെ കൂടെ സഞ്ചരിക്കുന്നു. ബൈത്തുൽ മുഖദ്ദസ് വരെ എത്തി. അങ്ങനെ മലക്കിന്റെ കൂടെ പോകുന്നത് മാത്രമല്ല, മലക്കിനെ പോലെ സഞ്ചരിക്കുന്നു ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മലക്കിനെ പോലെ യാത്ര ചെയ്ത് അതാ ബഹ്റുൻ നൂർ എന്ന് പറയുന്ന പ്രകാശ സാഗരം എത്തിയപ്പോൾ ഹത്താലി ബഹ്റിൻ നൂരി ജിബ്രീലുൻ വഖഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർതു നാജി ربك القيوم صلوا عليه وسلموا تسليما. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹി സലാമും ആകാശത്തിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങൾ കടന്നു. അതൊന്നും ഞാൻ വിശദീകരിക്കണില്ല. ഇന്നെന്റെ വിഷയം മിഅ്റാജ് അല്ല, ഇന്നെന്റെ വിഷയം ഇസ്റാ അല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വ ബഹുമാനമാണ് അവിടുന്ന് മനുഷ്യരുടെ കൂടെ മലക്കുകളുടെ കൂടെ അതേ മലക്കിനെ പോലെ യാത്ര ചെയ്യുകയാണ്. ആ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം ബഹ്റുൻ നൂർ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ, ഇനി അങ്ങോട്ട് വരാൻ എനിക്ക് കഴിയൂല. കാരണം എന്തേ? ഇത് ബഹ്റുൻ നൂറാണ്, ഞാൻ കേവലം നൂറാണ്, കേവലം നൂറിന്റെ ബഹ്റുൻ നൂറ് മുറിച്ചു കടക്കാൻ പറ്റൂല. പിന്നെ ആരാണ് അവിടുന്ന് നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, നൂഴുക്കി സാഗർ, നൂഴുക്കി ജൽവാ, നൂഴുക്കി ജൽ കാജ മദി സലാം. ഞാൻ കേവലമായ ഒരു മലക്കാണ്, അവിടുന്നങ്ങനെയല്ല ഉലകത്തിന്റെ ഉടയവൻ, ഏറ്റവും മഹത്വം നൽകി പടച്ച നായകരെ, ഞങ്ങൾക്കങ്ങോട്ട് വരാൻ നേരമില്ല, തങ്ങള് മുന്നോട്ട് പോകണം നബിയേ. പ്രകാശ സാഗരം കടന്ന് മുന്നോട്ട് പോയി എന്റെയും നിങ്ങളുടെയും നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതൊരു കഥയല്ല, ഇതൊരു ഐതിഹ്യമല്ല, ഇതൊരു മനനമല്ല, ഇത് കേവലമായ ഒരു സാങ്കല്പിക അവതരണമല്ല, ഇത് നടന്നുപോയ യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടേക്കാണ് എത്തിയത്? വഹുവ ബിൽ ഉഫുഖിൽ അഅലാ. ഹബീബായ തങ്ങളുടെ വീട് അൽ അഅലാ എന്ന അത്യുന്നതങ്ങളിലാണ്. മഹാന്മാരായ ആത്മജ്ഞാനികൾ എഴുതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ അഅലയിലാണ്, ഉഫുഖുൽ അഅലയിലാണ്. അവിടുന്ന് ഒരു 63 കൊല്ലത്തേക്ക് ഈ ഭൂമി ലോകത്തേക്ക് വന്നതാണ്. അതിനിടയിൽ വളരെ പ്രയാസമുള്ളൊരു കാലം. പ്രിയപ്പെട്ട ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ വഫാത്തായി, അബൂ താലിബ് എന്നവർ വഫാത്തായി. ഒരുപാട് വേദനകളും നൊമ്പരങ്ങളും അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ മുത്തുനബി തങ്ങളെ വീട്ടിലേക്ക് പോകാൻ അല്ലാഹു അവസരം നൽകി. അതാണ് മിഅ്റാജു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വഫാത്തിന്റെ സമയത്ത് മുത്തനബി തങ്ങൾ പറഞ്ഞത് എന്താണ്? അർറഫീഖ് അലാ, ഞാൻ എന്റെ വീട്ടിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അത്യുന്നതമായ മണ്ഡലത്തിലെത്തിയപ്പോൾ ജല്ല ജലാലായ റബ്ബിന്റെ സംഭാഷണത്തിന് വേണ്ടി നിശ്ചയിച്ച സ്ഥലമാണ്. അവിടെ ചെന്നപ്പോൾ ഹബീബായ തങ്ങള് പറഞ്ഞു, അത്തഹിയ്യാതുൽ മുബാറകാതു സ്വലവാതു അത്വയ്യിബാതു ലില്ലാഹ്. അല്ലാഹുവേ, എല്ലാം നിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്, എല്ലാ കാണിക്കയും നിനക്കാണ്, എല്ലാ തിരുകാഴ്ചയും നിനക്കാണ്, എല്ലാ സമ്മാനങ്ങളും നിനക്കാണ് റബ്ബേ. അപ്പൊ അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യഭിവാദ്യം, അസ്സലാമു അലൈക അയ്യുഹൻ നബീ. ഓ നബിയായിട്ടുള്ളവരെ, അവിടുത്തേക്ക് അഭിവാദ്യം. ഓ നബിയായിട്ടുള്ളവരെ, അവിടുത്തേക്ക് അഭിവാദ്യം. ഹൗഡിയും മോടി നടത്തിയവര്, നമോ നമസ്തേ ട്രംപ് നടത്തിയവർ, അവരവരുടെ പേരുകളാണ് വിളിച്ചു പറയുന്നതെങ്കിൽ രാജാതിരാജനായ റബ്ബ് ഹബീബായ തങ്ങളെ വിളിക്കുന്നത് അയ്യുഹൻ നബീ, ഓ നബിയായിട്ടുള്ളവരെ സലാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുണയുടെ അരുണപ്രവാഹമാണ്, സ്നേഹത്തിന്റെ മഹാപ്രപഞ്ചമാണ്, അനുരാഗത്തിന്റെ അതുല്യമായ ലോകമാണ്. ഈ ലോകം മുഴുവനും കരുണ കൊണ്ട് പൊതിഞ്ഞ് കാരുണ്യത്തിന്റെ ചുംബനം നൽകിയ നേതാവാണ് ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങള് പറഞ്ഞു, യാ റബ്ബ്, പടച്ചവനെ നിന്റെ സലാം എനിക്ക് മാത്രം പോരാ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അത്യുന്നതങ്ങളിൽ ഉമ്മത്തിനെ മറക്കാത്ത റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അൻ നബിയുൽ ഉമ്മി, ഉമ്മത്തിനോട് അങ്ങേയറ്റത്തെ താല്പര്യമുള്ള നബി. ഉമ്മത്തീ എന്നാണ്, അതാണ് ഉമ്മി എന്ന പ്രയോഗത്തിന്റെ സാരമെന്ന് ഖാദി അയ്യാദ് തങ്ങൾ ഒരു അഭിപ്രായമായി ഉദ്ധരിക്കുന്നുണ്ട്. അതേ അന്നബിയുൽ ഉമ്മിയായ ഈ ഉമ്മത്തിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടമുള്ള മുത്തുനബി തങ്ങൾ അവിടെ വെച്ച് നമ്മളെ ഓർക്കുകയാണ്, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എന്റെ പ്രിയമുള്ള സദസ്സിനോട് ഞാനൊന്ന് പറയട്ടെ, നിസ്കാരമെന്നൊരു സമ്മാനം, അതെന്തൊരത്ഭുതമാണ്, അതെന്തൊരാശ്ചര്യമാണ്, എന്തൊരത്ഭുതകരമായ ഒരു സമ്മാനമാണ്. നിങ്ങൾ ആലോചിക്കണം, നിസ്കാരം കേവലം ഒരു ആരാധനയല്ല, നിസ്കാരം കേവലം ഒരു വ്യായാമമല്ല. നിസ്കാരം എന്താണെന്നറിയുമോ? രാജാതിരാജനായ റബ്ബിനെ അല്ലാഹുവിന്റെ ഏറ്റവും ഉന്നതനായ അടിമ വിളിച്ച അതേ വാക്യം കൊണ്ട് റബ്ബിനെ നമുക്ക് വിളിക്കാൻ ഒരവസരം തന്നതാണ് നിസ്കാരം. മുത്തുനബി തങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാഷണ സമയത്ത് ജല്ല ജലാലായ റബ്ബിനെ വിളിച്ച അതേ വാചകം നമുക്കും വിളിക്കാൻ ഒരവസരം അല്ലാഹു തന്നതാണ്. അതേ ഹബീബായ മുത്തുനബി തങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാഷണ വേളയിൽ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു വിളിച്ച അതേ വിളി നമുക്കും വിളിക്കാൻ ഒരവസരം ഒരുമിച്ചു തന്നതാണ് അസ്സലാ. ഖാലിഖായ റബ്ബ് അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ ഒഫീഷ്യലായി വിളിച്ച വിളി നമ്മളും വിളിച്ചോളാൻ പറഞ്ഞു. അതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ അള്ളാഹുവിനെ അഭിവാദ്യം ചെയ്ത അതേ വാചകം നിങ്ങളും അഭിവാദ്യം ചെയ്തോളാൻ അള്ളാഹു പറഞ്ഞു. അതാണ് അത്തഹിയ്യാത്ത്. ഇത് രണ്ടും കൂടി ഒത്തുചേരുന്ന അത്തഹിയ്യാത്തുള്ള നിസ്കാരം മിഅ്റാജുൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ മിഅ്റാജാണ്. അപ്പൊ ഈ നിസ്കാരത്തിന്റെ രസം ഒന്ന് ആലോചിച്ച് നോക്ക്.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖുർറത്തു ഐനി ഫിസ്സലാ, നിസ്കാരം വലിയൊരു ആനന്ദമുള്ള കാര്യമാണ്. അലി സൈനുൽ ആബിദീൻ തങ്ങൾ വുളു എടുത്തിട്ട് നിന്ന് വിറച്ചു പോകും. ആളുകൾ ചോദിക്കും, എന്തിനാണ് വുളു എടുത്ത് നിന്ന് ഇങ്ങനെ വിറക്കുന്നത്? അവിടുന്ന് പറഞ്ഞ മറുപടി അറിയുമോ? ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കാൻ പോകുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് വിറച്ചു പോയത്. ഖാലിഖായ റബ്ബിനോ, റബ്ബിന്റെ മുമ്പിലല്ലേ നിൽക്കാൻ പോണത്? അള്ളാഹുവിന്റെ മുമ്പിലേക്കല്ലേ നിൽക്കാൻ പോകുന്നത്? അതാലോചിച്ചിട്ടാണ് കരയുന്നത് എന്ന് പറഞ്ഞു പോയെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ നമ്മള് കേവലം സലാം പാരായണം ചെയ്യുകയല്ല, അസ്സലാമു അലൈക അയ്യുഹ നബീ എന്ന് പറയുമ്പോൾ ഹബീബായ തങ്ങളെ സല്യൂട്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അത്തഹിയാത്തിൽ സലാം പറയുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പിൽ ഹാജരുണ്ട് എന്ന നിലക്ക് നിങ്ങൾ സലാം പറയണേ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഞാൻ നേരിട്ട് സലാം പറയാണ് എന്ന വിശ്വാസത്തിൽ വേണം, ഹാളിറും നാളിറുമാണ് എന്ന വിശ്വാസത്തിൽ വേണം സലാം പറയാൻ. അല്ലാതെ വെറുതെ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറഞ്ഞു പോയാൽ പോരാ. അല്ലാഹു തആല ആ നിലക്ക് സലാം പറയുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ടാണ് മഹാനായ സൈനി ദഹലാൻ തങ്ങൾ പറഞ്ഞത്, ഞാൻ സാധാരണയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സയ്യിദുണ്ട്. ആ സയ്യിദ് മക്കയിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കുമ്പോഴും അത്തഹിയാത്തിൽ സലാം പറയുമ്പോൾ സലാം മടക്കുന്നത് കേൾക്കുന്ന ആളായിരുന്നു. മഹാനായ ഫാദിലെ ബറേൽവി ഇമാം അഹമ്മദ് റളാ ഖാൻ തങ്ങൾ അത്തഹിയാത്തിൽ സലാം പറയുമ്പോൾ മദീനയിൽ നിന്ന് മടക്കുന്നത് കേൾക്കുന്ന ആളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് സലാം മടക്കുന്നത് കേട്ടിരുന്ന ആളുകളാണ്. നമ്മുടെ നിസ്കാരം എവിടെ? നമ്മുടെ സലാം എവിടെ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് മടങ്ങി വരികയാണ്. ഈ മൂന്ന് വ്യക്തിത്വമുള്ളതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുഴുവനും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കൂടെ നിൽക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അബൂജഹലി മുത്തുനബി തങ്ങളെ കണ്ടു, പക്ഷേ അബ്ദുല്ലാഹിയുടെ മോനാണെന്നേ അറിഞ്ഞിട്ടുള്ളൂ, അള്ളാഹുവിന്റെ റസൂലാണെന്ന് അറിഞ്ഞിട്ടില്ല. ഉത്ബത്ത് കണ്ടോ, ഷൈബത്ത് കണ്ടോ, വലീദ് ബിൻ മുഗൈറ കണ്ടോ, അവര് കണ്ടത് അബ്ദുല്ലാഹിയുടെ മകനെയാണ്, ആമിന റളിയല്ലാഹു അൻഹയുടെ മോനെയാണ്. അല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവര് കണ്ടില്ല. അതല്ലേ ഔലൗറ അന്നം ലൗ അബ്സറ ശൈത്താനു തൽഅത നൂരിഹി ഫീ വജ്ഹി ആദമ കാന ഔവല മൻ സജദ. അതേ ഇബ്ലീസ് എങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിവിനെ ആദം നബിയുടെ മുഖത്ത് കണ്ടിരുന്നെങ്കിൽ ആദ്യം സുജൂദ് ചെയ്യുന്നത് ഇബ്ലീസ് ആയിരുന്നേനെ. പക്ഷേ ഇബ്ലീസിന് ആദം നബിയുടെ മുഖത്തുള്ള മുത്തുനബി തങ്ങളുടെ നൂറ് കാണാൻ കഴിഞ്ഞില്ല. ഔലൗറ അന്നംറൂദു നൂറ ജമാലിഹി, നമ്രൂദങ്ങാണ് ഹബീബായ തങ്ങളുടെ ശോഭയെ, കാന്തിയെ, അവിടുത്തെ രൂപലാവണ്യത്തിന്റെ പ്രകാശ പ്രതിസ്ഫുരണത്തെ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത്
عبد الجليل مع الخليل وما عند الله من أرادكم خليل الله إبراهيم النبي عليه السلام عندك ودايا يعني പക്ഷേ അവർക്ക് കാണാനായില്ല. അവരുടെ മുമ്പിൽ ഹാജരുള്ളവർ അതേ അബൂജഹലിന്റെ മുമ്പിൽ ഹാജരുള്ള കുടുംബക്കാരനായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലുള്ളയാണെന്ന് അറിഞ്ഞു കാണാൻ അബൂജഹലിന് കഴിഞ്ഞില്ല. പിന്നെ ആരെയാകണ്ടത്? ഇന്നയാളുടെ മോനെ, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മോനെ. അപ്പൊ അങ്ങനെ കണ്ടാൽ ഈമാനാവൂലെന്ന് പറയാനാണ് ഈ ആയത്ത്. മാ കാന മുഹമ്മദുൻ അബാഹദിൻ മിർ റിജാലിക്കും. മുത്തനബിതങ്ങൾ അബൂജഹല് കണ്ട അബ്ദുല്ലാഹിയുടെ മോനല്ല. പിന്നെ ആരാണ്? വലാകിർ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ ദൂതരാണ്. അല്ലാഹു തആല മഹാനവർക്കും നമ്മുടെ മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകുമാറാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ എന്ന് കാണാൻ കഴിഞ്ഞില്ല അബൂജഹലിന്. നമ്മൾ അറിയേണ്ടത് ആരെയാണ്? വലാകിർ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. ഇത് പറയാൻ ഒരു ദിവസം പോരാ, പത്ത് ദിവസം പോരാ. വലാകിർ റസൂലല്ലാഹ്, ഇത് മാത്രം പറയാൻ ഒരു പരമ്പര വേണം. വലാകിർ റസൂലല്ലാഹ് എന്ന് പറയാൻ മാത്രം ഒരു പരമ്പര വേണം. അൽഹംദുലില്ലാ, ഞങ്ങളുടെ നാട്ടിൽ കൊല്ലം പള്ളിമുക്ക് എന്ന് പറയുന്ന തരത്ത് എല്ലാ റബീഉൽ അവ്വലിലും ഏഴു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. അങ്ങനെ ഒരു വർഷം 14 മണിക്കൂർ, അങ്ങനെ 13 കൊല്ലത്തെ പ്രഭാഷണവും നിങ്ങൾക്ക് ഓൺലൈനിൽ കേൾക്കാം. അത് മുഴുവനും ഹബീബായ മുത്തുനബി തങ്ങളെ കുറിച്ച് മാത്രമാണ്, വേറെ ഒരു വിഷയവും അതിലില്ല. ഹബീബായ തങ്ങളുടെ ജീവിതമാണ്, സൗന്ദര്യമാണ്, ലാവണ്യമാണ്, ശോഭയാണ്, അവിടുത്തെ കരുണയുടെ അരുണ പ്രവാഹങ്ങളാണ്, അവിടുത്തെ മനോഹരമായ ജീവിത വിധാനങ്ങളാണ്. ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ വലാകിർ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. എന്താ റസൂൽ? സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹ്യു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവൂല. വഹ്യു വരുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് വഹ്യു ലഭിക്കുന്നു. എന്താ വഹ്യു? നമുക്ക് മനസ്സിലാവോ? ഇല്ല. ചിലപ്പോൾ മലക്ക് വഴി കിട്ടുന്നു, ചിലപ്പോൾ മലക്ക് മലക്കിന്റെ രൂപത്തിൽ വരുന്നു, ചിലപ്പോൾ മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വരുന്നു. അഹ്യാനൻ മിസ്ല സൽസലത്തിൽ ജറസി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ. ചിലപ്പോൾ ഒരു മണിയടിക്കുന്ന നാദം സഹാബത്ത് കേൾക്കും, വഹിയിറങ്ങുകയായിരിക്കും അത്. അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണെന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അവർക്ക് അറിവില്ലെന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റൂ. നമുക്ക് മനസ്സിലാവോ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ, അഹ്യാനൻ മിസ്ല സൽസലത്തിൽ ജറസി, അസ്സുന്നത്തു നബവിയ്യത്തു വഹ്യുൻ എന്നൊരു ഗ്രന്ഥം ഇബ്രാഹിം ഉല്ലാഹത്തുൽ അസാമി എഴുതിയിട്ടുണ്ട്. അതിലൊരു അധ്യായമാണ് അൻവാഉൽ വഹ്യ്. വഹ്യ് എങ്ങനെയെല്ലാമാണ് വരുന്നത്?
വഹി എന്ന് പറഞ്ഞാൽ ഒരാൾ ജിബിൻ അലൈഹി സ്വലാം ഇങ്ങനെ വന്ന് ചെവി പറഞ്ഞു കൊടുക്കണം മാത്രമല്ല വഹി. വഹിയിന് വ്യത്യസ്തങ്ങളായ രൂപങ്ങളുണ്ട്. നോക്കൂ, ആ വഹി മാത്രം മനസ്സിലാക്കിയാൽ മതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അത്ഭുത വ്യക്തിത്വമാണ് എന്നറിയാൻ. അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്. അതൊക്കെ ആലിമീങ്ങൾ മുത്തഅല്ലിമീങ്ങൾ അതിന്റെ ഭാഷയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ അതിന്റെ ഗഹനമായ തലത്തിലേക്ക് ഞാൻ വരുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പൂർണ്ണമായ വ്യക്തിത്വത്തെ പ്രാഥമികമായി മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള ആയത്തേതാണ്? ഖുൽ നബിയേ, തങ്ങൾ പറയണം, ഞാൻ മനുഷ്യനാണ്, നിങ്ങൾ മനുഷ്യരായതുപോലെ. അല്ലാതെ ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യനാന്നല്ല, നിങ്ങളും മനുഷ്യരാണ്, ഞാനും മനുഷ്യനാണ്, മലക്കല്ല, ജിന്നല്ല. അപ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് ചിന്തിക്കരുത്. വഹി ലഭിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ മലക്കിനെ കാണും, മലക്കിന്റെ കൂടെ സഞ്ചരിക്കും, മലക്കിന്റെ നാദങ്ങൾ അറിയും. പിന്നെയോ മലക്കും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് ഞാൻ പോകും. അതാണ് അടുത്ത പദത്തിന്റെ സൂചന. ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. അത് അല്ലാഹുവിലേക്ക് ലയിക്കുന്ന ഒരു സ്ഥാനമാണ്. യൂഹാ ഇലയ്യ, മലക്കിന്റെ കൂടെ കൂടുന്ന ഒരു സ്ഥാനമാണ്. ബഷറും മിസ്ലുക്കും, സ്വഹാബത്തിന്റെ കൂടെ കൂടുന്ന സ്ഥാനമാണ്. ഇത് മൂന്നും കൂടുമ്പോഴാണ് ഹബീബായ തങ്ങളാകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട്, സംഘാടകർ ഇവിടെ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇന്നത്തെ എന്റെ വിഷയം എന്താണ്. അവര് പറഞ്ഞു മുത്തുനബി തങ്ങളുടെ മഹത്വം പറയണമെന്ന്. ഇവിടുന്ന് തുടങ്ങിയിട്ട് എവിടെ വരെ പറയാനാണ്? ഹബീബായ മുത്തളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, അതേ മാ കാന മുഹമ്മദുൻ അബാഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലാണ്. അതിലേക്ക് ഞാൻ തൽക്കാലം ഇവിടെ ചർച്ച നിർത്തുന്നു. നമ്മളെ പഠിക്കണം, അറിയണം, റിസാലത്ത് എന്താണെന്ന് അറിയണം. ഇവിടെയുള്ള സർവമത സമ്മേളനങ്ങൾ പോയി മറ്റേതെങ്കിലും നേതാക്കന്മാരുടെ കൂടെ ഹബീബായ മുത്തുനബി തങ്ങളുടെ പേര് പറയുമ്പോൾ മുത്തുനബി തങ്ങളെ തുലനം ചെയ്യാൻ ഇവിടെ ലോകത്ത് ആരുമില്ല, 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 ആരാരുമില്ല, ആരുമില്ല. കഅന്നഹു വഹുവ ഫർദുൻ ഫീ ജലാലതിഹി. മുത്തുനബി തങ്ങളോട് സാദൃശ്യപ്പെടുത്താൻ ഒരാളെയും അല്ലാഹ് പടച്ചിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോൾ ഓരോരുത്തര ആളുകളുടെ പേരൊക്കെ പറയുന്ന കൂട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെങ്ങനെ പറഞ്ഞു പോകണ്ട? അവിടുത്തെ അളമത്ത് നമ്മുടെ കൽബിൽ വേണേ, അവിടുത്തെ ബഹുമാനം നമ്മുടെ കൽബിൽ വരണേ. ഇനി ഖുർആൻ പറയുന്ന ഒരു പരാമർശം കൂടി പറഞ്ഞ് ഞാനിന്ന് പ്രസംഗം നിർത്താം. ആയത്തിന്റെ ബാക്കി എന്താണ്? وخاتم النبيين. ഖുർആൻ പറയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിശേഷണമാണ് ഞാൻ പറഞ്ഞത്. വലാകിർ റസൂലല്ലാഹ് സമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ ആസമാനോ മേ മദീന രാജധാനി ഹേ ദ്വാലം പർ ഹുകൂമത് ഹേ. സിനിമാ താരങ്ങളുടെ പിന്നിൽ പോകുന്ന എന്റെ യുവാക്കളെ, ഇവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ പിന്നിൽ പോകുന്ന എന്റെ യുവാക്കളെ,
നമ്മളെങ്ങാനും ഹബീബായ മുത്തുനബി തങ്ങളെ അറിഞ്ഞാൽ ലോകത്തൊരു തമ്പുരാന്റെ പിന്നിലും പോകേണ്ടതില്ല മോനെ. ഇതുപോലെ പൂർണ്ണതയുള്ളൊരു നേതാവിനെ കിട്ടിയിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് നമ്മൾ. നമ്മുടെ ഓരോരുത്തരുടെ പിന്നിൽ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ പോവാ, നമ്മുടെ നേതാവ് ആരാണെന്ന് അറിയണില്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് അറിയുന്നില്ല. നമ്മൾ ഓരോരുത്തരുടെ ഫാനുകളാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞവർക്ക് ലോകത്തൊരു കളിക്കാരന്റെയും ലോകത്തൊരു രാഷ്ട്രീയ തമ്പുരാന്റെയും ഫാനാവാൻ കഴിയൂല മോനെ, ഫാനാവാൻ കഴിയൂല. ഹബീബായ തങ്ങളെ അറിഞ്ഞാൽ നിന്റെ നെഞ്ചത്തൊരു കളിക്കാരന്റെ പേര്, നിന്റെ മുതുകത്ത് മറ്റൊരു കളിക്കാരന്റെ പേര്, നിന്റെ തലയിൽ ഏതോ ഒരു സിനിമാ നടന്റെ സ്റ്റൈല്, എവിടെയോ തുടങ്ങി എവിടെയോ ഒടുങ്ങുന്ന ചില താൽക്കാലിക ജീവികളെ തെഞ്ചിലേറ്റാനാണോ എന്റെയും നിന്റെയും യുവത്വം? ഐനുൽ കമാലായ ഐനുൽ ജമാലായ ഐനുൽ വിസാൽ നവാൽ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രതിമയില്ലാതെ, പ്രതിഷ്ഠയില്ലാതെ, ഫോട്ടോ ഇല്ലാതെ, ചിത്രമില്ലാതെ കോടാനകോടി ജനങ്ങളുടെ മാനസങ്ങളിൽ ഇത്രയും ലൈവായി നിൽക്കുന്നൊരു നേതാവിനെ ഒരു വ്യക്തിയെ ലോക ചരിത്രത്തിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ലോകമേ, ഇത് വെല്ലുവിളിയാണ്, ഇതൊരു വെല്ലുവിളിയാണ്. 1400 ചില്ലാന കൊല്ലം മുമ്പുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്നും കോടാനകോടി ജനങ്ങളുടെ ഹൃദയത്തിൽ ലൈവായി നിൽക്കുകയാണ്. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണെന്ന്. അല്ല അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുരാഗികളുടെ ഹൃദയങ്ങളിലാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയിട്ട്, പിതാവ് മരണപ്പെട്ടു പോയിട്ട്, ഞങ്ങളുടെ ഗുരുവര്യർ കൂടിയാണ്, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ, വഫാത്തായിട്ട് 15 കൊല്ലമായി, എന്റെ ഉപ്പയുടെ പല ഭാവങ്ങളും ഞാൻ മറന്നുപോയി, പക്ഷേ എന്റെ ഉപ്പയേക്കാൾ എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളോട് പറയാൻ പറ്റുന്നത് എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് ഞാൻ കണ്ട്. ഞങ്ങളെ താലോലിച്ച് പോറ്റി വളർത്തിയ ഉപ്പ മൺമറഞ്ഞപ്പോഴേക്ക് ഉപ്പയുടെ പല ഭാവങ്ങളും ഞങ്ങൾ മറന്നുപോയി, പക്ഷേ എന്റെ മുത്തൊളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരിപ്പെങ്ങനെയെന്ന് ചോദിച്ചാൽ, കിടപ്പെങ്ങനെയെന്ന് ചോദിച്ചാൽ, തലപ്പാവെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഉറക്കമെങ്ങനെയെന്ന് ചോദിച്ചാൽ, കൺകോണുകൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇമയെങ്ങനെയെന്ന് ചോദിച്ചാൽ, തലയിലെ രോമങ്ങൾ, ശിരസ്സിലെ രോമങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ദാടി രോമങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, സംസാരം എങ്ങനെയെന്ന് ചോദിച്ചാൽ, മൗനമെങ്ങനെയെന്ന് ചോദിച്ചാൽ, ശബ്ദമെങ്ങനെയെന്ന് ചോദിച്ചാൽ, ആംഗ്യമെങ്ങനെയെന്ന് ചോദിച്ചാൽ, അതെല്ലാം പറയാൻ ഇവിടെ ഇമാമുകൾ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. അതാണ് എൻ്റെ ഹബീബായ മുത്തൊളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതല്ലേ. ഫഇദാ റഹിംത ഫഅന്ത ഉമ്മുൻ അം അബൂ ഹാദാനി ഫിദ്ദുനിയാ ഹുമർ റഹമാഉ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, എന്റെ കൂട്ടുകാരാ, നിന്റെ പച്ചപരിഷ്കാരത്തിന്റെ ഭാവങ്ങളൊന്ന് മാറ്റിവെച്ചിട്ട് ഒന്ന് മദീനയുടെ ഉമ്മരത്തേക്ക് വരുമോ മോനെ? ഹബീബായ തങ്ങളെ ഒന്നറിയുമോ മോനെ? ആ ഹബീബായ തങ്ങളുടെ ഇഷ്ടമാത്രമായി ഒന്ന് മാറാമോ മോനെ? എന്റെയും നിന്റെയും ജീവിതം തന്നെ വലിയൊരു ആസ്വാദനത്തിന്റെ ലോകത്തേക്ക് വരും. ഒറ്റക്കിരിക്കുമ്പോ മദീന മനസ്സിലേക്ക് വരണം, ടെൻഷൻ അടിക്കുമ്പോ ഹബീബിലേക്ക് മനസ്സൊന്ന് പാറിച്ചെല്ലണം.
ഏതൊരൊഴിവ് കിട്ടിയാലും മദീനയിലേക്ക് പോകണമെന്ന് ഇഷ്ടം വേണം. സിനിമയുടെ കാഴ്ചകളല്ല, സിനിമാ താരങ്ങളുടെ അംഗവിക്ഷേപങ്ങളല്ല, പാട്ടുകാരികളുടെ ഈണം പിടിക്കലുകളല്ല. മദീന ഒരു ഹരമായി വരണം, മദീന ഒരു ആനന്ദമായി ലഹരിയായി വരണം. അതനന്തമായ ലഹരിയാണ്, അതൊടുങ്ങാത്ത ആനന്ദമാണ്, അതൊടുങ്ങാത്ത ആവേശമാണ്. ബാക്കിയെല്ലാ സിനിമാ നടന്മാരും നിങ്ങൾ ആരെയൊക്കെയാണോ തലയിൽ കയറ്റിയത്, എല്ലാവരും ഈ ലോകത്ത് നിന്ന് താൽക്കാലികമായ ആനന്ദത്തിന്റെ ലോകത്താണ്. നാളെ ഒരു പക്ഷേ അവരും നരകത്തിന്റെ വിറകുകൊള്ളികളാണ്, നരകത്തിന്റെ വിറകുകൊള്ളികളാണ്. അവരെയല്ലേ നിങ്ങൾ പ്രണയിച്ചു നടക്കുന്നത്? എന്റെ ചെറുപ്പക്കാരാ, വരൂ ഇലൽ മദീന, മദീനയിലേക്ക് വരാം. ഞാനിത് എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ടൈം നീണ്ടുപോയോന്നും എനിക്ക് മനസ്സിലാവണില്ല. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വലാക്കി റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. ഖാതമൻ നബിയീൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്. ഇന്ന് വരെ അള്ളാഹു അയച്ചതിൽ വെച്ച് അവസാനത്തേതും, ഇനി ഒരു നബിയില്ല എന്നർത്ഥത്തിൽ ഫൈനലുമാണ്. അതിനാണ് ഖാതമുൻ നബിയീൻ എന്ന് പറയുന്നത്. ഖാതമുൻ നബിയീൻ എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു ലോകമുണ്ട്. അതെന്താണ്? കടപ്പുറത്ത് ആടിപ്പാടി നടന്ന് ഒട്ടകത്തിന്റെ ചാട്ടവും കുതിരയുടെ ഓട്ടവും കണ്ട് കവിത എഴുതിയിരുന്ന ആറാം നൂറ്റാണ്ടിലെ ജനതയ്ക്ക് മാതൃക കാണിച്ച മുത്തു നബി തങ്ങൾ നാനോ യുഗത്തിലെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലെയും ഇനി വരാനുള്ള മുഴുവൻ അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ കാലത്തെയും പ്രവാചകർ തന്നെ. അതാണ് അതിന്റെ അർത്ഥം. എന്താ ആറാം നൂറ്റാണ്ടിലെ ആളുകളുടെ ബുദ്ധിയും ചുറ്റുപാടും? അന്നുള്ള ജനങ്ങൾക്ക് മാതൃകയായ മുത്തുനബി തങ്ങൾ ഒരു നൂറ്റാണ്ടിലേക്കുള്ള നബിയല്ല, ഒരു സഹസ്രാബ്ദത്തിലേക്കുള്ള നബിയല്ല. ഇന്ന് ഏതെല്ലാം ചുറ്റുപാടുകളുണ്ടോ ഈ കാലഘട്ടത്തിന്റെയും പ്രവാചകനാണ്. അതുകൊണ്ട് മുത്തുനബി തങ്ങളുടെ വാക്കുകൾ ഇന്നലെ മനസ്സിലാകാത്തത് നാളെ മനസ്സിലാകുന്ന വാക്കുകൾ മെനങ്ങാതെ പറഞ്ഞു പോയ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, മുത്തുനബി തങ്ങൾ അന്ന് പറഞ്ഞ വാക്കിന്റെ പൊരുൾ സ്വഹാബത്തിന് ചിലത് മനസ്സിലായില്ല. കാരണം എന്താ? റബ്ബ മുബല്ലഗിൻ ഔആ മിൻ സാമിഅ. നിങ്ങളുടെ മുമ്പിലുള്ള വിഷയം മാത്രമല്ല മക്കളെ ഞാൻ പറയുന്നത്, ഖാതമുൻ നബിയീൻ അന്ത്യനാൾ വരെയുള്ള വിഷയം പറയേണ്ട ആളാ ഞാൻ. അപ്പൊ അവസാനത്തെ നാളത്തെ കുറച്ച് കാര്യം പറയുമ്പോൾ ഇതിന്റെ ലാഹിറ മേന പ്രത്യക്ഷ അർത്ഥം എന്താന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ കൈമാറി കൊടുക്കണം. റബ്ബ മുബല്ലഗിൻ ഔആ മിൻ സാമിഅ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത മീനിങ് വരും യുഗത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാകും. മഷാഅല്ലാ, എന്തൊരത്ഭുതാണിത്, എന്തൊരാശ്ചര്യമാണിത്. അല്ലാഹു ജല്ല ജലാലുഹു അയച്ച ഖാതമുൻ നബി, ഖാതമുൻ നബി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാതമുൻ നബിയീനാണ്. ഇത് പറയുമ്പോ ഇന്ന് നിങ്ങൾ നോക്ക്, ഹോട്ടലിലെ വെയിറ്റർമാർക്ക് പകരം ആരാണ് വരുന്നത്? റോബോട്ടുകൾ വരുന്ന കാലം. സ്കൂളിൽ അധ്യാപകരില്ല, റോബോട്ടാണ്. അപ്പൊ ഇനി കുറച്ച് കേസൊക്കെ കുറയും. കേസിന് പിടിച്ചാൽ റോബോട്ടിനെ പിടിക്കുള്ളൂ. സ്കൂളുകളിൽ ടീച്ചേഴ്സായി തുടങ്ങി റോബോട്ടുകൾ. സൗദി അറേബ്യയിലെ പാസ്പോർട്ട് കൊടുത്തു റോബോട്ടിന്. ഹോട്ടലിൽ വെയിറ്റർമാരായി വരും. നമ്മൾ ഹോട്ടലിൽ പോയിട്ട് പറയണ ഇന്നത് ചിക്കനും മട്ടനും ഒക്കെ വേണമെന്ന്, കേൾക്കണതാരാ റോബോട്ടാ, കൊണ്ടുതരണതാരാ റോബോട്ട്. ഈ ഒരു യുഗത്തിന്റെ കാലത്തും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മുമ്പിൽ പാരായണം ചെയ്തു തന്ന പവിത്രമായ ഖുർആൻ ഈ പുതിയ യുഗത്തിലും എടുത്തു വച്ചിട്ട് ഇത് പറ്റാത്തതാണെന്ന് പറയാൻ ലോകത്തൊരാൾക്കും കഴിയൂല. കാരണം ഇത് ഖാതമുൻ നബിയീന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്.
ഇനി ഒരു കിതാബില്ല, ഇനി ഒരു നബി വരാനുമില്ല. അപ്പാറാം നൂറ്റാണ്ടിനെ ഒട്ടകം വായിക്കുന്നവൻ ചൊല്ലുന്ന ദിക്ര, ഫ്ലൈറ്റിൽ ഇരുന്നും ചെല്ലാൻ പറ്റുന്ന ദിക്റാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ. റോക്കറ്റിൽ ഇരുന്നും ചെല്ലാനുള്ള ദിക്റാണ്. അതേ ബഹിരാകാശ പേടകത്തിൽ ഇരുന്ന് അബൂദാബിയിലെ സയന്റിസ്റ്റിന് ചെല്ലാനുള്ള ദിക്റാണ്. ഇനി ചൊവ്വയിലേക്ക് പോകുമ്പോൾ നമുക്ക് അപ്പോഴും ചൊല്ലാനുള്ള ദിക്റാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ. ഈ ദിക്ർ ഒട്ടകത്തിന്റെ മേലിരിക്കുമ്പോൾ മാത്രമല്ല, കുതിരയുടെ മേലെ ഇരിക്കുമ്പോൾ മാത്രമല്ല, കാറിന്റെ ഉള്ളിലിരിക്കുമ്പോൾ മാത്രമല്ല, ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, റോക്കറ്റിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, ഉപരിലോക പേടകങ്ങൾ സ്പേസ് ഷട്ടിലിലേക്ക് യാത്ര ചെയ്യുന്ന നാസയുടെ, ISRO അല്ലെങ്കിൽ റഷ്യയുടെ, അമേരിക്കയുടെ, ഇന്ത്യയുടെ സയന്റിസ്റ്റുകൾക്കും ചെല്ലാനുള്ള ദിക്റാണ്. ഹബീബായ മുത്തളി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ ഒന്നറിയണേ. അതാണ് ഒന്നാമത്, തങ്ങളെ അറിയാന്നാൽ എത്ര നാള് പറയണം? സ്വഹാബത്തിന് വേണ്ട പോലെ പറയാൻ പറ്റണില്ല. അതല്ലേ മഹാനായ ഉവൈസ് ബിനു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നു, അലി ബിനു അബി ത്വാലിബ് തങ്ങൾ ചെന്നു. ഉടനെ ഉവൈസ് ബിനു ആമിർ തങ്ങളോട് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, അല്ലയോ ഉവൈസേ, നിങ്ങൾ എന്തേ ഹബീബായ തങ്ങളെ കാണാൻ വരാഞ്ഞത്? നിങ്ങൾ അക്കാലത്ത് ജീവിച്ച ആളല്ലേ, ഉമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ടാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്നാലും ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾ മുത്തുനബി തങ്ങളെ കാണാൻ വന്നില്ല? അപ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ഉവൈസ് ബിനു ആമിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല, നിങ്ങൾ മുത്തുനബി തങ്ങളെ കണ്ട ആളുകളല്ലേ? അവിടുന്ന് മുത്തവാസിലുൽ ഹാജിബൈൻ, രണ്ട് പുരികങ്ങളും ചേർന്ന നബിയായിരുന്നോ അല്ലേ? അവിടുത്തെ രണ്ട് പുരികങ്ങളും ചേർന്നിരുന്നതാണോ അല്ലേ? ഉമർ റളിയല്ലാഹുവിനെ പരിഭ്രമിച്ചു പോയി. അപ്പൊ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൈബത്ത് കൊണ്ടും നിങ്ങൾക്ക് നേരെ നോക്കാനുള്ള ഹയാ കൊണ്ടും നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല അല്ലേ? എന്നാ ഞാനിവിടെ ഇങ്ങനെ കാണുന്നുണ്ട് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലയോ ഉമറേ, ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് ഹബീബായ തങ്ങളോട് മഹബത്ത് ഉണ്ടായിരുന്നു അല്ലോ? അതെ. എന്നാൽ മുത്തുനബി തങ്ങളുടെ ദന്തങ്ങൾ പൊട്ടിയപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പല്ലുകൾ പൊട്ടിച്ചിട്ടുണ്ടോ ഉമറേ? മുത്തുനബി തങ്ങളുടെ വിശുദ്ധ പല്ല് ഷഹീദായപ്പോൾ നിങ്ങൾ അവിടുത്തോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളുടെ പല്ല് പൊട്ടിച്ചിട്ടുണ്ടോ? ഫകസർതു ബഅലാസ്നാനി, ഞാൻ എൻ്റെ പച്ചില പല്ലുകൾ പൊട്ടിച്ചു കളഞ്ഞു. മുവാഫഖത്തല്ലി നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദന്തങ്ങൾ ഷഹീദായല്ലോ നോർത്ത് എന്റെ പല്ലുകൾ പൊട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉവൈസ് ബിനു ആമിർ റളിയല്ലാഹു അൻഹു ജീവിതകാലത്ത് മുത്തുനബി തങ്ങളെ ശാരീരികമായി നേരിട്ട് കണ്ടവളല്ല. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അനുരാഗത്തിൻ്റെ തേരിൽ വെച്ചുകൊണ്ട് കണ്ടയാളാണ്. എന്തൊരത്ഭുതം, എന്തൊരാശ്ചര്യമാണ് ഈ ലോകത്തിന്, എന്തൊരു മാധുര്യമാണ് ഈ അനുരാഗം പറയാൻ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയലാണ് ഒന്ന്, രണ്ടാമത്തേത് അവിടുത്തെ തിരുചര്യകളെ അനുകരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിത വഴികളെ അനുകരിക്കണം. എന്റെ ഈമാനുള്ള പെങ്ങളെ,
ഹിദായത്തിന്റെ കൊതിയുള്ള ചെറുപ്പക്കാരാ, നമുക്ക് പിന്തുടരാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗമേതാണ്? അതേ ഹബീബായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയാണ്. തിരുനബി തങ്ങളുടെ വഴിയെ സഞ്ചരിക്കണേ മോനെ. നിന്റെ വസ്ത്രം ആരുടെ പൊരുത്തമുള്ളതാകണം? അതേ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടേതെല്ലാം ആരുടെ സ്റ്റൈലാകണം? ഇവിടെയുള്ള ഏതെങ്കിലും ആളുകളുടെ സ്റ്റൈലല്ല മോനെ നമുക്ക് വേണ്ടത്. നമ്മുടെ സ്റ്റൈൽ ഏതാണ്? റിയൽ സ്റ്റൈൽ ഓഫ് മദീന. നമ്മൾ മദനി സ്റ്റൈലുകാരാവണം. കാസർഗോഡ് ഭാഗത്തേക്കുള്ള നല്ല ചെറുപ്പക്കാർ നല്ല മഹബത്തുള്ളവരാ, നല്ല ഈമാനുള്ളവരാ, അൽഹംദുലില്ലാ. പക്ഷേ പരിഷ്കാരങ്ങളിൽ കുറച്ചും കൂടിയൊക്കെ മദനി സ്റ്റൈലിലേക്ക് വരണം. നമുക്കതിന്റെ രസറിയണില്ല. നമ്മൾ ഈ ലോകത്തെ പരിഷ്കാരങ്ങളുടെ അടിക്റ്റുകളായി മാറാണ്. നമ്മുടെ ഒരു മാതൃകയുണ്ട്, ധാരാളം മദീനയുടെ രാജകുമാരൻ, ലോകത്തിന്റെ നേതാവ്, വർണ്ണനയുടെ വസന്തം, ലോകത്തിന്റെ മുഴുവനും സൗകുമാരിതയുടെ ആകത്തുക, ഹബീബ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലം തങ്ങളുടെ ചര്യയൊന്ന് പിൻപറ്റണേ മോനെ. എന്തൊരു രസമാണ്! ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതുകാലിലേത് ധരിക്കുക? മാഷാ അല്ലാഹ്, വല്ല ചെലവുണ്ടോ ഇതിന്? ചെരുപ്പഴിക്കുമ്പോൾ ആദ്യം ഇടത് കാലിലേത് അഴിക്കുക, വല്ല ചെലവുണ്ടോ നമുക്ക്? ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് കഴിക്കുക, വലത് കൈ കൊണ്ട് കഴിക്കുക, ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കുക, കൈ കഴുകിയിട്ട് കഴിക്കുക, ഇതെല്ലാം എൻ്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ ചര്യയാണെന്ന് ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ മാഷാ അല്ലാഹ്, ഒരു പല സുന്നത്ത് ചെയ്ത കൂലി കിട്ടൂല്ലേ? ഒന്നനുകരിച്ചുകൂടെ? നമ്മുടെ മുഖത്തൊരു ദാടി, അത് ഹബീബായ മുത്തുനബി തങ്ങളുടെ സുന്നത്താണ്. അത് വെക്കാൻ ചെലവ് വല്ലതും ഉണ്ടോ? നാളെ കബറിടത്തിലേക്ക് കൊണ്ടുവെക്കുന്ന നേരത്ത് നമ്മുടെ ജനാസയുടെ കഫം പുടവയൊന്നഴിച്ചിട്ട് ഒരു പിടി മണ്ണെടുത്ത് ഉരുളയാക്കി കവിളത്ത് വെച്ച് തരുമ്പോ അവിടെ തന്നെ ഒരു സുന്നത്തുണ്ടായാൽ എന്തൊരു പ്രതീക്ഷയാണ്! അവിടെ ക്ലീൻ ഷേവ് ചെയ്ത ചെറുപ്പക്കാരാ, ഒരു സുന്നത്തിനെ ഒന്ന് ഏറ്റെടുത്തുകൂടെ? അതിന് വല്ല നഷ്ടവുമുണ്ടോ? അല്ലയോ എന്റെ ചെറുപ്പക്കാരാ, പാൻസ് ഞെരിയാണിക്ക് താഴെ വേണ്ട മോനെ. നിന്റെ കൂട്ടുകാരൻ പ്രേരിപ്പിച്ചാലും, നിന്റെ ചാനലുകാരൻ പ്രേമിപ്പിച്ചാലും, നിന്റെ പ്രേമിയായ പെൺകൊച്ചു പറഞ്ഞാലും വേണ്ട വേണ്ട. മദീനയിലെ തെരുവിലൂടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നടന്നു പോകുമ്പോൾ ഒരാളുടെ വസ്ത്രം ഞെരിയാണിക്കു താഴെയാണ്. അപ്പൊ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഓ മോനെ, വസ്ത്രം ഉയർത്തിയൊടുക്ക മോനെ. നിന്റെ വസ്ത്രം വൃത്തിയായിരിക്കാനും അത് ഈടു നിൽക്കാനും നല്ലത് ഞെരിയാണിക്ക് മേലെയായിരിക്കലാണ്. അപ്പാ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഓ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ വസ്ത്രം നല്ല കട്ടിയുള്ള വസ്ത്രമാണ്, അത് വേഗം കീറിപ്പോവുകയില്ല, ജീൻസ് എന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പ ഹബീബായ തങ്ങൾ ചോദിച്ചു, മോനെ അഫിയ ഉസ്വാ, നിനക്ക് എൻ്റെ മോഡല് പോരെ മോനെ? എൻ്റെ ചര്യമോ പോരെ മോനെ? അതെന്റെ ചെറുപ്പക്കാരോടും ചോദിക്കുന്ന മോനെ, ഹബീബായ തങ്ങളുടെ ചര്യ പോരെ പോരെ? അതിന് വല്ല ചെലവുണ്ടോ? ഞെരിയാണിക്ക് താഴേക്ക് വസ്ത്രം ഇറങ്ങാതിരിക്കട്ടെ.
ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിച്ച് എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, ബോഡി ഷേപ്പ് വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ കരളിന്റെ കാതലായ ഹബീബായ മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമല്ല മോളെ. ഇനി നീ തീരുമാനിച്ചോ ധരിക്കണോ വേണ്ടേ. ബോഡി ഷേപ്പ് വസ്ത്രം ധരിക്കൽ അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, ബോഡി ഷേപ്പ് വസ്ത്രം ധരിക്കൽ, ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിക്കൽ മുത്തുനബിതങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല മോളെ. ഇനി നീ തീരുമാനിച്ചോ എന്താണ് ധരിക്കേണ്ടത് എന്ന്. അന്യപുരുഷന്മാർക്ക് നിന്റെ ശരീരത്തിന്റെ വണ്ണ വലിപ്പങ്ങളും അംഗവിക്ഷേപങ്ങളും മനസ്സിലാകുന്ന വസ്ത്രം വേണ്ട. അറിഞ്ഞോ മോളെ? അങ്ങനെ മോളൊന്ന് മുത്തുനബിതങ്ങളെ ഇഷ്ടം വെച്ചു ജീവിച്ചാൽ നിങ്ങളുടെ സങ്കടമറിയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുമല്ലോ. എന്റെ ചെറുപ്പക്കാരാ, സുന്നത്തുകൾ ഹയാത്താക്കി സ്വലാത്തു ചൊല്ലി നിന്റെ ഹെയർ സ്റ്റൈൽ ഏതോ വന്യജീവികളുടെ മോഡലാക്കാതെ ഒരു വൃത്തിയുള്ള സ്റ്റൈലിലൊക്കെ ജീവിച്ചാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ സങ്കടമറിയുമേ. അതിനൊരു സംഭവം ഞാനൊന്ന് പറയാം. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ഇന്നാ അർസൽനാക ഓ തങ്ങളെ, തങ്ങളെ നാം അയച്ചു ഷാഹിദൻ ലോകത്തിന് മുഴുവനും സാക്ഷിയായിട്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ ഖബറു ഷരീഫിൽ കിടന്നിങ്ങനെ ഉറങ്ങല്ല, ലോകത്തെ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവനോടെ കിടക്കുകയാണ് മുത്തുനബി തങ്ങൾ ഖബറു ഷരീഫിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ സ്വഹാബത്ത് പറഞ്ഞ എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകരാകുന്നു. നമ്മൾ പറയണേ എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനായിരുന്നു എന്നല്ല, ആകുന്നു എന്നാ. അല്ലാഹു ഷാഹിദായിട്ട് അയച്ച നമ്മൾ എന്താ ചെയ്യണത് എന്ന് തങ്ങൾക്ക് അറിയണം. അതറിയും. തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. ഇൻ വജത്തു ഖൈറാ, ഹദീസിലുള്ളതല്ലേ, നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കാണും. ഈ മജ്ലിസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണും. അല്ലാഹു സന്തോഷത്തോടെ കാണുന്ന മജ്ലിസാക്കി തരട്ടെ. കാണും, നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം. മാഷാ അല്ലാഹ്, എൻ്റെ ചെറുപ്പക്കാർ കണ്ടില്ലേ, മഹാന്മാരായ ഔലിയാക്കന്മാരെ ആദരിച്ച് ബഹുമാനിച്ച് നല്ല പരിപാടിക്ക് ഖിദ്മത്തെടുക്കുന്നു, അവിടുത്തേക്ക് വലിയ സന്തോഷമാണ്. അതേസമയത്ത് കുറേ ചെറുപ്പക്കാർ കമ്പനി അടിച്ച് തോന്നിവാസം ചെയ്യുമ്പോൾ മുത്തുനബി തങ്ങൾക്ക് വിഷമാവും, അവിടുത്തെ കൽബ് വേദനിച്ചു പോകും, അവിടുത്തെ കൽബിന് നൊമ്പരം വരും. അവിടുന്ന് വേദനിച്ചിട്ട് അള്ളാഹുവോട് പറയും, പഠിച്ചോനെ എൻ്റെ അനുയായികൾ അവരെ വെറുക്കാൻ മുത്തുനബി തങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് തങ്ങൾ നമുക്ക് വേണ്ടി പൊറുക്കല്ലെ തേടും. നിങ്ങൾ നോക്കൂ, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ തദ്കിറത്തുൽ ഔലിയയിൽ നിന്ന് വായിക്കുകയാണ്. മഹദിയായ ബീവി റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ജനിച്ചപ്പോൾ, ആ മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ആ വീട്ടിലെ നാലാമത്തെ മോളാണ്. അതുകൊണ്ടാണ് റാബിഅ എന്ന് പേര് വന്നത്. അങ്ങനെ നാലാമത്തെ കുട്ടി ജനിച്ചപ്പോൾ വീട്ടിൽ യാതൊരു വസ്തുവകകളും ഇല്ല. ഫീ ബൈത്തി അബി മാ കാന യൂജദു ഫീ ബൈത്തി അബിയ ശൈഉ മിനൽ മാലി വൽ മഅകൂൽ, വീട്ടിൽ കഴിക്കാനൊന്നുമില്ല, സമ്പത്ത് ഒന്നുമില്ല. അതേ
വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ല, ജനിച്ച കുട്ടിക്ക് തേച്ചു കൊടുക്കാനുള്ള എണ്ണയില്ല, മതിയായ വസ്ത്രങ്ങളില്ല. പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങളപ്പുറത്തെ വീട്ടിൽ പോയി ആ വീട്ടുകാരോട് വായ്പ വാങ്ങി വരാൻ. റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹയുടെ ഉപ്പ വീട്ടിൽ നിന്നിറങ്ങി മറ്റൊരാളുടെ വീട്ടിൽ പോയി ചോദിക്കാൻ ആ വീട്ടിന്റെ വാതിൽക്കൽ പോയി കൈവച്ചു. വിളിക്കാൻ തോന്നിയില്ല, സഹായം ചോദിക്കാൻ മനസ്സനുവദിച്ചില്ല. കാരണമെന്തേ? അല്ലാഹുവോടല്ലാതെ ഒരു സൃഷ്ടിയോടും ഞാൻ ചോദിക്കൂലാന്ന് പ്രതിജ്ഞ ചെയ്ത ആളായിരുന്നു റാബിഅത്തുൽ അദവിയയുടെ ഉപ്പ. ഒരാളോടും ഞാൻ പരസഹായം തേടൂല, ഞാൻ മനുഷ്യന്മാരുടെ മുമ്പിൽ പോയി സഹായം തേടൂല എന്ന് മനസ്സുറപ്പിച്ച ആളാണ്. കുറച്ചു നേരം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഭാര്യ ചോദിച്ചു, എന്തേ? അതേ, ഞാൻ ആ വീട്ടിൽ പോയി കതക് തുറന്നില്ല. മാ ഫതഹുൽ ബാബ, അവര് വീടിന്റെ വാതിൽ തുറന്നിട്ടില്ലായിരുന്നു. ഫബക്കത്തിൽ മറത്തു, ഭാര്യ കരയാൻ തുടങ്ങി. ഭർത്താവിരുന്നിങ്ങനെ ആലോചിക്കുകയാണ്. അതേ, കുനിഞ്ഞിരുന്ന് ആലോചിച്ചാലോചിച്ചൊന്നും മയങ്ങിയപ്പോൾ ഫറഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി, ഉറക്കിൽ ഹബീബായ തങ്ങളെ കാണുകയാണ്. അതേ, വരുന്നു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ലാ തഗ്തം ബിഹുസൂലി ഹാദിഹിൽ ബിന്തി ലകാ, ഈ മോള് പ്രസവിക്കപ്പെട്ടപ്പോൾ ഓ നിങ്ങൾ വിഷമിക്കണ്ട, ഇതെങ്ങനത്തെ മോളാണെന്നറിയുമോ? സയകൂനു സബഊന അൽഫം മിൻ ഉമ്മത്തി ഫീ ഹിമായതി വ ശഫാഅതിഹാ, ഇത് വലിയ മഹതിയായി വരണ്ട മോളാണ്, ഒരുപാട് ആളുകൾക്ക് ഷഫാഅത്ത് കിട്ടേണ്ട മോളാണ്. എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബ് ഗദൻ ഇലാ ഈസ ബിൻ ദാദാൻ, നിങ്ങൾ രാവിലെ ഈസ ബിൻ ദാദാൻ എന്ന ഭരണാധികാരിയുടെ അടുക്കലേക്ക് ചെല്ലണം ബസ്റയിൽ. എന്നിട്ട് പറയണം, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ലക, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളോട് പറയുന്നു, ഇന്നക കുന്ത തുസല്ലി അലയ്യ ഫീ കുല്ലി ലൈലത്തിൻ മിഅത്ത മറ, നിങ്ങൾ എല്ലാ രാത്രിയിലും 100 സലാത്ത് എൻ്റെ മേൽ ചൊല്ലാറുണ്ടായിരുന്നില്ലേ? വഫീ ലൈലത്തിൽ ജുമഅത്തി 400 മറ, ആ വെള്ളിയാഴ്ച രാവിൽ 400 സലാത്ത് ചൊല്ലാറുണ്ടായിരുന്നില്ലേ? ഫനസീതൽ ബാരിഹ, ഇന്നലെ നിങ്ങൾ മറന്നുപോയി. വകഫാറത്തുഹു അയ്യുഅതിയ 400 ദീനാർ, അതിനുള്ളൊരു പ്രായച്ചിത്തമെന്ന നിലക്ക് 400 ദീനാർ തരാൻ വേണ്ടി ഒന്ന് പറയണേ. ഫന്തഹ ഫന്തബഹാബൂ റാബിഅ എന്ന മഹദിയുടെ ഉപ്പ ഉണർന്നു പെട്ടെന്ന്. എന്നിട്ട് മഹാനവറുകൾ എഴുതി, ഒരു കുറിപ്പിൽ എഴുതി, വക്തബ റിസാലത്ത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ വറഖത്തിൻ, ഒരു കടലാസിലെ വിവരങ്ങൾ എഴുതി. എന്നിട്ട് നേരെ പോയി ഈസ ബിൻ ദാദാൻ എന്ന രാജാവിന്റെ കവാടത്തിൽ ചെന്നു. എന്നിട്ടോ പാറാവുകാരന്റെ കയ്യിൽ ഈ കത്ത് കൊടുത്തു. ഇത് രാജാവിന് കൊടുക്കാൻ പറഞ്ഞു. രാജാവ് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ആ കത്തുമായി വന്ന ആളെ ഇങ്ങ് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് വിളിച്ചു ചോദിച്ചു, അല്ല എന്താണ് കാര്യം? അതേ, ഇന്നലെ രാത്രിയിൽ ഞാൻ വലിയ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കരളിന്റെ കാതലായ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്, അതേ ഞാൻ ദിവസേന 100 സലാത്തു ചൊല്ലുന്ന ആളാണ്, വെള്ളിയാഴ്ച രാവ് 400 സലാത്തു ചൊല്ലുന്ന ആളാണ്, ഇന്നലെ രാത്രി അതങ്ങ് മറന്നുപോയി, ഇത് ശരി തന്നെയാണ്, അതുകൊണ്ടത് മുടങ്ങിയതിന് നഷ്ടപരിഹാരമായി ഞാനിതാ 400 ദിനാറ് സദഖ ചെയ്യുകയാണ്, നിങ്ങൾക്ക് വേറെയും സമ്മാനം തരികയാണ്, 1000 ദിനാറ് നൽകി. ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ മുത്തുനബി തങ്ങളെ ഇഷ്ടം വെച്ച് ജീവിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഇങ്ങനെ നോക്കും, നമുക്കൊരു നൊമ്പരം വന്നാൽ അതിന് പരിഹാരമാണ് റസൂലുള്ളാഹു അലൈഹി വസല്ലം. ഇന്നത്തെ CAANRC ഇവിടെയും നമുക്ക് അവലംബം എവിടെയാണ്? ഈമാനുള്ള സമുദായത്തിന്റെ ആളുകൾ അറിയണം, കേവലമായ മുദ്രാവാക്യങ്ങൾ കൊണ്ട് ജയിക്കാനാവൂല. അല്ലാഹുവിന്റെ സഹായം മുഅ്മിനീങ്ങൾക്ക് കിട്ടണം. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമൻ ഇബ്തഗൽ ഇസ്സത ബിദൂനിൽ ഇസ്ലാമി, ആരെങ്കിലും ഇസ്ലാമിന്റെ ചിട്ടകൾ വിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചാൽ അതല്ലാഹുല്ലാ, അല്ലാഹു തആല അവരെ പരാജയപ്പെടുത്തും. അതുകൊണ്ട് നമ്മുടെ സമരങ്ങൾ ഇസ്ലാമികമാകണം. ഈമാനും ഇസ്ലാമും ഇല്ലാതെ നമുക്ക് സഹായം കിട്ടൂല. ന്യൂനപക്ഷമാണെന്നുള്ള പ്രശ്നമല്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഈമാൻ ചോർന്നു പോയാൽ നമ്മുടെ എല്ലാം ചോർന്നു പോയി. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഉള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ? അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങണം. അതാണ് ബദർ യുദ്ധത്തിൽ ന്യൂനപക്ഷം ജയിക്കാനുള്ള കാരണം. എന്താ, വെറും ന്യൂനപക്ഷം ആയതുകൊണ്ടോ ആരോഗ്യമുള്ളതുകൊണ്ടോ അല്ല, പിന്നെന്താ, അവരുടെ ഈമാനും മഹബത്തും റെഡി റെഡിയാണ്. അതുകൊണ്ടാണ് ലൈസലന ഇല്ലാ ഇലൈക ഫിറാറുന വൈന ഫിറാറുന്നാസ് ഇല്ലാ ഇല റുസുലി, സഹാബത്ത് മുഴുവനും മഹബത്തിന്റെയും തവക്കുലിന്റെയും മഖാമിലായിരുന്നു. ഹുനൈന യുദ്ധം വന്നപ്പോ നമുക്ക് അംഗബലം കൂടുതലുണ്ട്, അപ്പൊ സഹാബത്തിന് തോന്നി ഇന്ന് നമ്മൾ എന്തായാലും ജയിക്കുമെന്ന്. അപ്പൊ അല്ലാഹു തആല പരാജയപ്പെടുത്തി ആദ്യഘട്ടത്തിൽ. ഖുർആൻ പറഞ്ഞു ലഖദ് നസറക്കും അല്ലാഹു ഫീ മവാത്തിന കസീറ വ യൗമ ഹുനൈൻ ഇദ് അഅജബതുക്കും കസറതുക്കും, നിങ്ങൾക്ക് ജനാധിപത്യം കൊണ്ട് ജയിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോ അല്ലാഹു തആല ഹുനൈനിൽ സഹായിച്ചത് എങ്ങനെയുണ്ട്? സുമ്മ വല്ലൈത്തും മുദബിരിയിൽ, നിങ്ങൾ പിന്തിരിഞ്ഞോടിയില്ലേ? സുമ്മ അൻസലല്ലാഹു സകീനതഹു അലാ നബിയിഹി വ അലൽ മുഅ്മിനീൻ, പിന്നെ സ്വഹാബത്ത് അപ്പൊ തന്നെ തിരിച്ചറിഞ്ഞു ഞങ്ങൾക്ക് ശരിയായില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്നു. അപ്പൊ തങ്ങൾ രംഗത്തേക്ക് ഇറങ്ങി, അനൻ നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ സത്യനബിയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അല്ലാഹു തആല സഹായിച്ചു. അൻസലല്ലാഹു സകീനതഹു അലാ നബിയിഹി വ അലൽ മുഅ്മിനീൻ. അപ്പൊ നമ്മൾ അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ട് നല്ല ഈമാനോടുകൂടി സ്വാലിഹായ അമലുകൾ ചെയ്യണം, അല്ലാതെ തെരുവിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മാത്രമായില്ല സമരം ചെയ്യണ്ടെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. സമരം വേണം, ബദറിൽ പോയിട്ടാണ് തങ്ങൾ ദുആയിരുന്നത്, അപ്പൊ നമ്മൾ സമരം ചെയ്യണം. പക്ഷെ സമരത്തിൽ ഈമാനും ഇസ്ലാമും ചിട്ടയൊക്കെ വേണം. ആസാദി ആസാദി വിളിച്ചിട്ട് സുബൈ കലാക്കിയാൽ അള്ളാന്റെ സഹായം ഉണ്ടാവില്ല, അസർ കലാക്കി മുദ്രാവാക്യം വിളിച്ചാൽ അള്ളാന്റെ സഹായം ഉണ്ടാവില്ല, ദീനിന്റെ നിയമങ്ങൾ ലംഘിച്ചു കൊണ്ടുപോയാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. എന്താപ്പോ ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഇത്രയും വലിയ പ്രശ്നം എന്താ? ഒന്ന്, അവിടെ മുസ്ലിങ്ങൾ സംഘടിതരല്ല, ജമാഅത്തില്ല, സംഘടിതരല്ല. ഞങ്ങൾ ഈ കഴിഞ്ഞൊരു 4-5 ആഴ്ച മുമ്പ് UPയിലെ സമ്പൽ എന്ന് പറയുന്ന നാട്ടിൽ പോയി, കൊല്ലപ്പെട്ട രണ്ടാളുകളുടെ വീട്ടിൽ പോയതാ, ഒന്ന് ഷെഹറോസ് ഒന്ന് ബിലാൽ, ഈ രണ്ടുപേരുടെ വീട്ടിൽ പോയതാ. ഒരാളുടെ പൊക്കിളിന് നേരെ വെടിയേറ്റു ചരത്ത്, ആ മരണപ്പെട്ടു പോയ ആളുടെ പെങ്ങൾ ഞങ്ങളുടെ മൊബൈലിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു കൊച്ചുമോള്. വാപ്പ ഞങ്ങളോട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അവിടെ മുസ്ലിമീങ്ങൾ സംഘടിതരല്ല, അതാണ് ഒന്ന്. ആ ചെറുപ്പക്കാരനെന്ന് സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ വന്ന ആൾ ജുമഅ കഴിഞ്ഞ് പ്രകടനത്തിൽ പങ്കെടുത്തതേ ഉള്ളൂ, ഒരു പ്രകോപനപരമായ ഒന്നും ചെയ്തില്ല, പോലീസ് വെടിവെച്ചു കൊന്നതാണ്. അള്ളാഹു ആ ചെറുപ്പക്കാരൻ്റെ ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ. വേറെ ബിലാൽ
മൂന്ന് പെൺമക്കൾ യത്തീമുകളായി പോയി. 4 വയസ്സും 2.5 വയസ്സും 10 മാസവും പ്രായമുള്ള 3 പെൺമക്കൾ. ഞങ്ങൾ ചെല്ലുന്നത് 40-ാം ദിവസമാണ്. അതുവരെ ആ വീട്ടിൽ ഒരു സന്നദ്ധ സംഘടനയും ചെന്നിട്ടില്ല. അതാണ് അവിടെ സംഘടിതരല്ല എന്ന് പറഞ്ഞത്. രണ്ടാമതോ, ആ രാജ്യത്തൊക്കെ താരിഖു സ്വലാത്തുകളോട് താരിഖു സ്വലാത്തുകളാണ്. ബംഗാളിലും ബീഹാറിലുമൊക്കെ ചെല്ലുമ്പോൾ എത്രായിരം മുസ്ലിങ്ങളാണ് നിസ്കാരമില്ലാതെ നടക്കുന്നത്. നിസ്കാരം അറിയില്ല. നമ്മളിവിടെ ബംഗാളിൽ ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്ന് 85 കിലോമീറ്റർ ദൂരെ ഇസ്ലാംപൂരിൽ ഒരു പള്ളിയുണ്ടാക്കി. പള്ളിയുണ്ടാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ചെന്നപ്പോൾ അവിടെ ഇമാമാക്കി നമ്മുടെ കേരളത്തിലെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് മുഹ്സിൻ സഖാഫി. അദ്ദേഹം പറഞ്ഞു, ഒരു 10-50 വയസ്സുള്ള ഒരാളെ പിടിച്ചു പറഞ്ഞു, ഉസ്താദെ ഇപ്പം ഞങ്ങൾ ഇയാൾക്ക് ഫാത്തിയ പഠിപ്പിച്ചു വന്നു. അപ്പോൾ അയാൾ എനിക്ക് ഫാത്തിയ ഓതി കേൾപ്പിച്ചു വന്നു. കുട്ടികൾ നമ്മളെ നേഴ്സറിലെ കുട്ടികൾ വന്ന് അവർ ഓതി കേൾപ്പിച്ചു. അപ്പം അയാൾക്കൊരു കൗതുകം, അയാൾ ഫാത്തിയ പഠിച്ചിട്ട് ഓതിത്തിരാണല്ലോ. അങ്ങനെ 50, 60, 70, 70 വയസ്സുള്ള എത്രയോ ആളുകൾക്ക് ഫാത്തിഹ പോലും അറിയില്ല, നിസ്കാരം അറിയില്ല. സ്ത്രീകളിൽ നിസ്കാരം വളരെ കുറവാണ്. അപ്പൊ അള്ളാഹുവിന്റെ സഹായം എങ്ങനെ കിട്ടാന? നിങ്ങൾ ആലോചിച്ചു, താരിഖു സ്വലാത്തുകൾ ഉണ്ടായാൽ. അപ്പൊ നമ്മുടെ നാട്ടിൽ റബ്ബ് നിഅമത്ത് ചെയ്തു. നമ്മൾ നിഅമത്ത് കൊണ്ട് അഹങ്കാരം കാണിച്ച് ഇസ്ലാം ഇല്ലാണ്ടാക്കരുത്. അപ്പൊ നമ്മൾ തഖ്വയിലേക്ക് വരണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണം. ആ ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ കൽബിലൊന്ന് നിറഞ്ഞാൽ എൻ്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, നമ്മൾ ഇവിടെ നിന്നെല്ലാവരും യാത്രയാകേണ്ടവരാണ്. അജനഹീത്തോക്കൽ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ യാത്രയാകേണ്ടവരാണ്. അന്ന് നമുക്ക് പോകണം ആരുടെ ചാരത്തേക്ക്? നമ്മുടെ നേതാവായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് പോണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൽബിൽ അള്ളാഹു മഹബ്ബത്ത് നിറച്ചു തരട്ടെ. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് നമുക്ക് നിർത്താം. അല്ലാഹ് ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂലാക്കണേ. അല്ലാഹ് ആ സംഭവം പറഞ്ഞ് ദുആ ഇറക്കുന്നതിന് മുമ്പ് അൽഹംദുലില്ലാ ഈ മഹല്ലിന് കീഴിൽ ഉണ്ടാക്കുന്ന ഒരു മദ്രസക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെല്ലാം സഹായിച്ചു എന്ന് പറഞ്ഞു. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇന്ന് നമ്മുടെ ആ മദ്രസയിലേക്ക് കുറച്ച് ഡെസ്കും ബെഞ്ചും വേണം. ഒരല്പസമയം കൊണ്ട് നിങ്ങളെല്ലാം ഒന്ന് സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് മഹബ്ബത്തിൻ്റെ ഒരു സംഭവം പറഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. സംഭാവന തരാൻ കഴിവുള്ളവരും ഇല്ലാത്തവരൊക്കെ ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. ഇതുവരെ നമ്മൾ പറഞ്ഞത് മൗലിദാണ്. ആ മൗലിദ് കഴിഞ്ഞുള്ള ദുആ വലിയ പ്രതീക്ഷയുള്ള ദുആയാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച് സ്വലാത്ത് ചൊല്ലുന്നവരാകണം. അല്ലാഹ് ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ദീന് പഠിക്കാനുള്ള കുട്ടികൾക്ക് ഇരിക്കാനുള്ള ബെഞ്ചും ഡെസ്കുമാണ്. അത് വലിയൊരു സഹായമാണ്. നമ്മൾ കൊടുക്കുന്ന സംഖ്യയ്ക്ക് വാങ്ങുന്ന ബെഞ്ചിൽ ഇരുന്ന് കുട്ടി ഈമാം കാര്യം പഠിക്കുന്നു, ഇസ്ലാം കാര്യം പഠിക്കുന്നു. അല്ലാഹുവേ നാളെ സ്വർഗീയ ആരാമത്തിൽ ഇരിപ്പിടം കിട്ടാൻ ഈ സംഭാവന കാരണമാക്കണേ. അല്ലാഹ് ഒന്ന് തുടങ്ങാം. ഒരു സെറ്റ് ബെഞ്ചിനും ഡെസ്കിനും കൂടെ 6000 രൂപയാണ്. അങ്ങനെ ഒരു 60 സെറ്റ് വേണം. ശംസുദ്ദീൻ എന്ന സഹോദരൻ മരണപ്പെട്ടു പോയ ഉപ്പാന്റെ പേരിലും ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെ പേരിലും അത് ഒരു സെറ്റ്. അൽഹംദുലില്ലാ, അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ. ഈ പദ്ധതിയിൽ പങ്കുചേരുന്ന എല്ലാ ആളുകൾക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ. അല്ലാ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ. അല്ലാ റിഫഅത്ത് നീ നൽകണേ. അല്ലാ ഒരു സെറ്റ് ബെഞ്ചും ഡെസ്കും 6000 രൂപ കുട്ടികൾക്ക് മദ്രസയിൽ ഇരുന്നിട്ട് ദീന് പഠിക്കാൻ വേണ്ടിയാണ് നൽകാൻ പറ്റുന്ന. ഇനി ആരാളെ ഒരു സെറ്റിന് 6000 രൂപ ഇൻഷാല്ലാ. അങ്ങനെ നൽകാൻ പറ്റുന്ന കുറച്ചാളുകൾ ഉണ്ടായാൽ വേഗം നമുക്ക് ദ്വാരം കൊണ്ട് പിരിയാം.
അല്ലാഹു തആല സഹായിക്കുന്നവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നിഅമത്തിൽ അല്ലാഹുവേ നീ ഐശ്വര്യം നൽകണേ അല്ലാഹ്, ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, എല്ലാവരുടെയും നല്ല നല്ല ഉദ്ദേശങ്ങൾ നീ സഫലമാക്കണേ അല്ലാഹ്. മൊയ്തുട്ടിച്ച എന്റെ മക്കള് ശരിയ മരണപ്പെട്ടു പോയ പിതാവിന്റെ പേരില് രണ്ട് സെറ്റ് അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവിധ ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ അല്ലാ, മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഇനി സദസ്സിൽ നിന്ന് ആരാ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ അതിന്റെ ബിൽഡിങ്ങിന് ആവശ്യമായ മെറ്റീരിയൽസുകൾ വാഗ്ദാനം ചെയ്തവരും ഏറ്റെടുത്തവരുമാണ്. അള്ളാഹുത്തല അവർക്കെല്ലാം ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ പദ്ധതിയിലേക്ക് ഇനി സഹായിക്കാൻ പറ്റുന്നവർ വേഗം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ വലിയ സന്തോഷമായി. 6000 രൂപയ്ക്ക് ഒരു ബെഞ്ചും ഡെസ്കും മദ്രസയിലേക്ക് ഇൻഷാ അല്ലാഹ് നൽകാൻ പറ്റുന്നവർ ആരാള്? ഇന്ന് തുടങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് അത് പൂർത്തിയാക്കി നമ്മുടെ മദ്രസയുടെ പണി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള സംരംഭത്തിലേക്ക് ഇൻഷാ അല്ലാഹ്. ഇനി ആരുണ്ടോ? يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അള്ളാഹുവേ ഈ പദ്ധതിയിൽ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ലാ, അവരുടെ കുടുംബങ്ങളിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ, റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ആലി കുഞ്ഞുസ്താന്റെ മകൻ അബൂബക്കർ സാഹിബ് ഒരു സെറ്റ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, ഉപ്പാക്ക് ആഫിയത്തും സിഹത്തും നൽകണേ റഹ്മാനെ, കുടുംബങ്ങളിൽ മറ്റു കാര്യങ്ങളിലെല്ലാം നീ ഖൈർ അഭിവൃദ്ധി നൽകണേ അല്ലാ. ബിനൂരിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. പേര് പറയാത്തൊരു സഹോദരൻ മരണപ്പെട്ടു പോയ ഉപ്പാക്കും ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കും മറ്റു ഐശ്വര്യങ്ങൾക്കും വേണ്ടി ഒരു സെറ്റ് അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവിധ ഐശ്വര്യവും നീ നൽകണേ അല്ലാ. മൂന്നും രണ്ടും അഞ്ച് ഒരു 10 എണ്ണം അങ്ങോട്ട് തയ്ക്കാം. എല്ലാവരും എഴുന്നേറ്റ് എടുത്തിട്ട് വരാം. ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ പ്രായമുള്ള ഉപ്പമാരൊക്കെ ഇരുന്നോളി. കഴിയുന്നവരൊക്കെ അതിൽ കൂടാ. ആ മരിച്ചോയ ഉമ്മക്കും ഉപ്പക്കും വേണ്ടിയിട്ട് ഒരു സെറ്റിന്റെ പകുതി സംഖ്യ അൽഹംദുലില്ലാ. അള്ളാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അങ്ങ് ദൂരത്തൊക്കെ ഉള്ളവരൊന്ന് അടുത്ത് വന്നാല് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. കൊല്ലക്കൊടി മാമുച്ചാന്റെ മകൻ അലി 25 ആക്ക് സിമെന്റ് ദുബായിൽ നിന്ന് മരിച്ച ഉപ്പാന്റെ പേരിലും കൊടുത്ത് ലഭിക്കാനുള്ള പൈസ കിട്ടാനും വേണ്ടി അല്ലാഹുവേ നീ ഖൈറിലാക്കണേ റഹ്മാനെ, എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ബിനൂരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ്. ഇനി ആരുണ്ടെങ്കിൽ ഇതിനിടയിൽ പറയാ ഇൻഷാ അല്ലാഹ്. ദുആ ഇറക്കുന്നതിന് റഹ്മാനെ സംഭാവന നൽകിയ ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ സയ്യിദുനാ ഉവൈസ് ബിനു ആമിർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നു. മദീനയിൽ വന്നു സിയാറ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കൂടെയുള്ളവരെ പറഞ്ഞു, ഹാദാ ഖബ്റു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ഖബറു ശരീഫാണിത്. ഉടനെ മഹാനവറുകൾ ബോധരഹിതനായി അങ്ങ് വീണു. ഇത് ജിഅ്തു തൈബത റൗമസൂറത ഖബരി ഉഗ്മീതു മദൂഷൻ ബിഹൈബതി ഖദരി. മദീനയിൽ വന്ന് മദീനയുടെ പ്രൗഢി കണ്ട് അവിടുത്തെ ബഹുമാനം കൊണ്ടങ്ങ് വീണുപോയി. സിയാറത്ത് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉവൈസ് ബിൻ ആമിർ തങ്ങൾ പറയാണ്, എനിക്ക് മദീനത്ത് നിൽക്കാൻ കഴിയൂല,
ഇത് മുത്തുനബി തങ്ങള് കബറിൽ കിടക്കുന്ന നാടാണ്, എനിക്കിവിടെ നിൽക്കാൻ കഴിയൂല. ബിലാലിബ്നു റബാഹ് തങ്ങള് മദീന വിട്ട് ഡമസ്കസിൽ പോയതുപോലെ ഉവൈസ്ബ്നു ആമിർ തങ്ങള് പറഞ്ഞു, എനിക്ക് ഈ മദീന താങ്ങാൻ കഴിയൂല, ഇവിടെ ഹബീബായ തങ്ങള് ഖബറു ഷരീഫിൽ കിടക്കുന്ന സ്ഥലമല്ലേ, അതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. ഞാൻ യമനിലിരുന്നു കൊണ്ട് ഖൽബിൽ മുകാഷഫത്ത് കൊണ്ട് കാണുന്ന ഹബീബായ തങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തങ്ങള് കിടക്കുന്ന ഖബറുള്ളതിൻ്റെ ചാരത്ത് നിൽക്കാൻ എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് ഉവൈസ്ബ്നു ആമിർ തങ്ങളങ്ങ് അത്ര പോയി. പ്രിയമുള്ളവരെ, നമ്മളും നന്നായി സ്വലാത്ത് ചെല്ലണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണം. ഒരു തവണയെങ്കിലും അവിടുത്തെ ഒന്ന് കാണണം. ഒരുപാട് തവണ മദീനയിലെത്തണം. വേദനിച്ചുകൊണ്ട് വിളിക്കുമ്പോൾ തങ്ങളുടെ തിരുനോട്ടം കിട്ടണം. അല്ലാഹ് ഞങ്ങൾക്ക് മരണം വരെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹു പറയാൻ ആവശ്യമായ എല്ലാമെല്ലാം നീ ഞങ്ങൾക്ക് നൽകണം. അല്ലാഹ് മഹബത്ത് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ. അല്ലാഹ് എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, ഔലിയാക്കളുടെ ഉറൂസ് നടക്കുന്നുണ്ട്. ഇത് കേവലം ആഘോഷമായി പിരിഞ്ഞാൽ പോരാ. 18 ദിവസത്തെ വയത് നടത്തിയെന്ന് പറഞ്ഞാൽ പോരാ. ഈ ഉറൂസ് കഴിയുമ്പോൾ ഇവിടെ കമ്മിറ്റിക്കാര് കണക്ക് നോക്കും, എത്ര ലക്ഷം രൂപയുടെ വരുമാനമുണ്ട്, എത്രയുടെ ചെലവുണ്ട്. എന്നാൽ ഈ 18 ദിവസത്തെ വയതുകൊണ്ട് ഈ നാട്ടിൽ ദീനിയായ എന്ത് മാറ്റമുണ്ടായി? എത്രയാള് നിസ്കാരം തുടങ്ങി മുടങ്ങിയിരുന്നവർ, എത്രയാള് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി, എത്രയാൾക്ക് തഖ്‌വ വർദ്ധിച്ചു, എത്രയാൾക്ക് ഈ വയതുകൊണ്ട് മാറ്റമുണ്ടായി എന്നൊരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താറുണ്ടോ? അങ്ങനെ വരുമ്പോഴല്ലേ ഉറൂസ് ജയിച്ചെന്ന് പറയാനാവുക. കഴിഞ്ഞ കൊല്ലം 100 ട്യൂബ്ലൈറ്റാണ്, ഇക്കൊല്ലം 200 ആണ്. അതുകൊണ്ട് ഉറൂസ് ജയിക്കുന്നില്ല. ഇക്കൊല്ലമിട്ട കസേര 2000 ആണ്, കഴിഞ്ഞ കൊല്ലം 1500 ആണ്. അതുകൊണ്ട് ഉറൂസ് ജയിച്ചിട്ടില്ല. അതേ സമയത്ത് ഔലിയാക്കളുടെ സന്നിധാനത്തിൽ നടന്ന നസീഹത്ത് കൊണ്ട് മാഷാ അല്ലാ നമ്മുടെ പള്ളിയിൽ ചെറുപ്പക്കാർ വരാൻ തുടങ്ങിയത് അധികരിച്ചു. എത്രയോ ചെറുപ്പക്കാര് നല്ല സുന്നത്തുകൾ പാലിക്കാൻ തുടങ്ങി. എത്രയോ ആള് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. എത്രയോ സഹോദരിമാര് ചിട്ടയിൽ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. എത്രയോ സഹോദരിമാര് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ഓഡിറ്റിംഗ് നടന്നാൽ റിസൾട്ട് വേണം. അല്ലാഹ് ഞങ്ങളുടെ മജ്ലിസുകൾ അങ്ങനെ ഫലമുള്ള മജ്ലിസാക്കണേ. അല്ലാഹ് പറയുന്ന ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ. അല്ലാഹ് കേൾക്കുന്നവർക്കും ഈമാനും മഹബത്തും തഖ്‌വയും ഏറ്റിത്തരണേ. അല്ലാഹ് ഞങ്ങളെ യഥാർത്ഥ ആശിഖീങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ പെടുത്തണേ. അല്ലാഹ് ചെറുപ്പക്കാരാ സ്വലാത്ത് ചൊല്ലിക്കോ, ദായിമാക്കിക്കോ. ഒരു വെള്ളിയാഴ്ച രാവ് ഉളുവോടെ സ്വലാത്ത് ചൊല്ലി 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 അങ്ങനെ മയങ്ങുമ്പോൾ മദീനയൊന്ന് കണ്ണിലേക്ക് വന്നാൽ, മദീനയുടെ രാജാവൊന്ന് കൽബിലേക്ക് വന്നാൽ അതിലേറെ വലിയ ആനന്ദം വേറെ ഏതാണുള്ളത്? മരണപ്പെട്ട് നമ്മളെ ഖബറിലേക്ക് എടുക്കുമ്പോൾ അവിടെ ഹബീബായ മുത്തോളി തങ്ങള് കാത്തു നിൽക്കാനുണ്ടെങ്കിൽ ഈ ജീവിതം മുഴുവനും ചെലവഴിച്ചാലും ആ കിട്ടിയ ലാഭം വല്ലാത്ത ലാഭമല്ലേ? അല്ലാഹു തആല അങ്ങനെയുള്ള നല്ല സ്വാലിഹീങ്ങളിൽ നമ്മളെ പെടുത്തി തരട്ടെ, നമ്മളെ കബൂൽ ചെയ്യട്ടെ. മമ്മൂഞ്ഞു സിരിയ ഒരു സെറ്റ്, അൽഹംദുലില്ലാ. ശരീരസുഖത്തിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആ മരിച്ച ഉമ്മപ്പൻ്റെ പേരിൽ മുഹമ്മദ് എന്ന സഹോദരൻ ഒരു സെറ്റ്, അൽഹംദുലില്ലാ.
അദുന്യാജിയുടെ അനുജൻ മൂസയുടെ പേരിൽ ഒരു സെറ്റ്. അള്ളാഹുവേ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. മുഹമ്മദ് ബി എസ് മരിച്ച ഉപ്പാന്റെ പേരിലും ഹയാത്തുള്ള ഉമ്മന്റെ പേരിലും ഒരു സെറ്റ്. അള്ളാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളുടെ സെറ്റ് അൽഹംദുലില്ലാ. അള്ളാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇന്നൊരു 12 സെറ്റോ മറ്റേ ആയിട്ടുള്ളൂ, ബാക്കി 60 വേണം. നിങ്ങൾ എല്ലാവരും കണ്ടറിഞ്ഞ് വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും കൊടുക്കണം. അള്ളാഹു തആല കബൂൾ ചെയ്യുമാറാകട്ടെ. ഈമാൻ സലാമത്താകാൻ വേണ്ടി മദ്രസക്ക് വേണ്ടി ഒരു 3000 രൂപ അൽഹംദുലില്ലാ. അള്ളാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. നാസർ കവാപ്പന്റെ പേരിൽ, അമ്മായിന്റെ പേരിലും ഒരു സെറ്റ് അൽഹംദുലില്ലാ. അള്ളാഹുവെ നീ കബൂൾ ചെയ്യണ റഹ്മാനെ. ആ കുടുംബത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു പോയിട്ടുണ്ട്, പേരെന്തായാലും അബൂബക്കർ സിദ്ദീഖ്. ആ ചെറുപ്പക്കാരൻ്റെ കബറ് നീ സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനെ. പുതിയ വീട് വെച്ച് സന്തോഷവേളക്കിടയിൽ നിന്റെ വിളിക്കുത്തരം ചെയ്തതാണ്, സ്വർഗത്തിൽ നല്ല വീട് കൊടുക്കണം റഹ്മാനെ. നീ കബറ് നന്നാക്കി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾ എല്ലാം മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ. അല്ലാ ഒരു 3 സ്വലാത്തിലിട്ട് നമുക്ക് ദ്വാർക്കാം. ദ്വാ കഴിഞ്ഞിട്ട് പോകുമ്പോൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന ഈ പരിപാടിക്ക് നൽകിയിട്ട് പോകണം. ആ മുഹമ്മദ് അസ്ലം എന്നാള് മദ്രസയ്ക്ക് വേണ്ടിയാ, ആ മാംസത്തിന് വേണ്ടി ഉറൂസിന്റെ 25,000 രൂപ. അൽഹംദുലില്ലാ, അള്ളാഹു നീ കബൂലാക്കണേ. അല്ലാ ആ മദ്രസയ്ക്ക് വേണ്ടി തന്ന കുറെ ആളുടെ ലിസ്റ്റ് ഉണ്ട്, ഞാനത് ഇപ്പോൾ വായിക്കണില്ല. ഇൻഷാല്ലാ നാളെ സൗകര്യം പോലെ വായിക്കും. ആ തന്നതും അള്ളാഹുവിനറിയും, കൊടുത്തവരെ നീയത്തും അള്ളാഹുവിനറിയും. നമ്മളെ നല്ല സമയം അതിനിങ്ങനെ വായിച്ചിട്ട് നീണ്ടു പോകണ്ട. അതുകൊണ്ട് തന്നവരൊക്കെ പൊരുത്തപ്പെടുക. നാളെ ഇൻഷാല്ലാ വായിക്കും. അള്ളാഹു തആല നമ്മുടെ മജ്ലിസ് കബൂൾ ചെയ്യട്ടെ. ആ സന്താനങ്ങളില്ലാത്തവർ ദുആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല സന്താനങ്ങൾ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അബ്ദുറഹ്മാൻ സഹോദരൻ മരിച്ച ഉപ്പാക്കും ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കും വേണ്ടി ഒരു സെറ്റ് അള്ളാഹു നീ കബൂൾ ചെയ്യണേ റഹ്മാന്. എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയാം. ആ ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി 2 സെറ്റ്. സുഖപ്രസവത്തിന് വേണ്ടി ഒരു 3,100 രൂപ. മരണപ്പെട്ട ഉപ്പക്ക് വേണ്ടി സിനാൻ കാസിം നഗർ 3,000 രൂപ. അൽഹംദുലില്ലാ, അള്ളാഹു നീ കബൂൾ ചെയ്യണേ റഹ്മാന്. Alhamdulillah rabbil alameen, hamdan yuafi ni'mahu wa yukafi'u mazeeda. Allahumma salli ala sayyidina muhammadin wa ala ali sayyidina wa maulana muhammad. Allahuwe vayal kazhinjittullu chadangalle idu, khaliqaya ninnodu adimagalaya njangal kezhukayanu, njangalude kalbu nee nannaki tharane rahmane. ഈമാൻ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഹബീബായ മുത്തളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റ മഹബ്ബത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഒരുപാട് തവണ ഞങ്ങൾക്ക് മദീനത്തെത്താനും അവിടുത്തെ കാണാനും അവസാനം മരിക്കുന്ന സമയത്ത് അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാ ഹലാലല്ലാത്തതൊന്നും ഞങ്ങളുടെ പള്ളയിൽ കടത്തല്ലേ റഹ്മാനെ. ഹറാം അധികരിച്ച കാലമാണ്, ആളുകൾക്ക് പൈസ മതി, അതെവിടെന്നാകണമെന്ന് ചിന്തയില്ലാത്ത കാലമാണ്. ഞങ്ങളെ നീ ചതികളിൽ പെടുത്തല്ലേ റഹ്മാനെ. ഞങ്ങളുടെ കൽബ് നീ നന്നാക്കി തരണേ റഹ്മാനെ. അഫോ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. റബ്ബേ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന ഈ കൈ കൊണ്ട് എത്ര തെറ്റ് ചെയ്തു പോയി, സംസാരിക്കുന്ന നാവുകൊണ്ട് എത്ര തെറ്റ് ചെയ്തു പോയി, നിൽക്കുന്ന കാലുകൊണ്ട് എത്ര തെറ്റിലേക്ക് നടന്നുപോയി. നിനക്കല്ലാതെ പുറത്തു തരാൻ അധികാരമില്ല, നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ. അല്ലാ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ. അല്ലാ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ ഞങ്ങളുടെ മജ്ലിസുകൾ ഇജാബത്തുള്ള മജ്ലിസാക്കണേ. അല്ലാ അല്ലാ ഞങ്ങളെ നിന്റെ ഹക്കിന്റെ ഖൈറിന്റെ അഹ്ലികാരിൽ പെടുത്തണേ. അല്ലാ
ഞങ്ങളുടെ മക്കളെ അലിമീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഭാര്യമാര് പെൺമക്കള് പെങ്ങന്മാരെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ, കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ. റബ്ബേ, ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങൾക്ക് മുഅ്മിനീങ്ങളായി ഇജ്ജത്തോടെ ജീവിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഡൽഹിയിൽ കൊല്ലപ്പെട്ട ആളുകൾ റബ്ബേ, അതിലുള്ള മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ സഹപ്രവർത്തകര് ഇന്നലെയും ഇന്നും എല്ലാം ആ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ കയറി ഇറങ്ങി വിവരങ്ങൾ ശേഖരിക്കുകയാണ്. പല വീടുകളിലും യത്തീം മക്കളായി പോയി, ഭാര്യമാര് വിധവകളായി പോയി, വീടുകൾ നഷ്ടപ്പെട്ടു പോയി. റബ്ബേ, മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന അവർക്ക് പറ്റി കിടക്കുന്നവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ. വരുമാന മാർഗങ്ങൾ അസ്തമിച്ചു പോയവർക്ക് ഹൈറായ പരിഹാരം നൽകണേ അല്ലാ. അക്രമികളായ ഭരണാധികാരികൾക്ക് സൽബുദ്ധി നൽകണേ അല്ലാ, അല്ലെങ്കിൽ അവരുടെ ഷെറിൽ നിന്ന് കാക്കണേ അല്ലാ. യാ റബ്ബു യാ അല്ലാ, യാ അഫൂ യാ അല്ലാ, ഞങ്ങൾ ചെയ്ത തെറ്റുകളുടെ കാരണം ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഈ നാട്ടിൽ നല്ല ഇജ്ജത്തും ഖൈറും റിഫത്തും നൽകണേ അല്ലാ. ഇവിടെ മഹല്ലിനെ നല്ല റാഹത്തായി പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഉമറാക്കൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട കുഞ്ഞിക്കോയ തങ്ങളുപ്പാപ്പ അടക്കമുള്ള സാദാത്തുക്കളും ബഹുമാനപ്പെട്ട താജുശ്ശരിയ അടക്കമുള്ള മഹാന്മാരായ ഉസ്താദുമാരും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഒരുപാട് കാലം ഞങ്ങൾക്ക് അവരുടെ തണലുകൾ നീട്ടിത്തരണേ അല്ലാ. യാ റബ്ബു യാ അല്ലാ, സാധുക്കളായ ഞങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിന് ഒരുപാട് കടങ്ങളുണ്ട്. ആ കടങ്ങളെല്ലാം വീടാനുള്ള വഴി നീ നൽകണേ അല്ലാ. ബംഗാളിലും ബീഹാറിലും ഒഡീഷയിലും ആസാമിലും ഞങ്ങളുടെ പാവപ്പെട്ട പ്രവർത്തകർ സേവനം ചെയ്യുന്നുണ്ട്. അവർക്ക് സാലറികൾ നൽകേണ്ടതുണ്ട്. ഞങ്ങൾ ഏറ്റെടുത്ത പദ്ധതികളുണ്ട്. എല്ലാം നടപ്പിലാക്കാനുള്ള വഴികൾ ഞങ്ങളുടെ കയ്യിൽ തരണേ അല്ലാ. സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. റബ്ബേ, പരീക്ഷക്കാലമാണ്. ഞങ്ങളുടെ മക്കൾക്ക് നല്ല വിജയം നൽകണേ അല്ലാ, ഓർമ്മശക്തി നൽകണേ അല്ലാ, ഇജ്ജത്തുള്ള വിജയം നൽകണേ അല്ലാ. റബ്ബേ, നിന്റെ ത്വാഅത്തിലായി ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ, ദുരന്തങ്ങളിൽ പെടുത്തല്ലേ അല്ലാ, കലാപങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. യാ അഫൂ യാ അല്ലാ, യാ കരീമു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ ഹലീമു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ രാജ്യം കലാപങ്ങളുടെ രാജ്യമാക്കല്ലേ അല്ലാ, ഇജ്ജത്ത് നൽകണേ അല്ലാ. കൊറോണ വൈറസ് കൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ ബേജാറിലാണ്. ഹറമൈൻ ഷെരീഫൈനിലേക്ക് പോലും ആളുകൾ വളരെ കുറച്ചേ വരുന്നുള്ളൂ. റബ്ബേ, ആ മുസീബത്തിന് തൊട്ട് കാക്കണേ അല്ലാ, മുസീബത്തിന് തൊട്ട് കാക്കണേ അല്ലാ. ആ രോഗബാധയിൽ നിന്ന് ലോകത്തുള്ള എല്ലാവരെയും നീ കാക്കണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا. الله ഈ മജ്‌ലിസിൽ വെച്ച് സംഭാവനകൾ ഇന്നു നൽകിയവർ, കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയവർ, കൗണ്ടറിൽ നൽകി റെസീറ്റ് വാങ്ങിയവർ, ഭക്ഷണത്തിന് നൽകിയവർ, ഡെസ്ക് ബെഞ്ചിന് നൽകിയവർ, ബിൽഡിങ്ങിന് നൽകിയവർ, എല്ലാവർക്കും നീ ഖൈർ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് നൽകിയ എത്രയോ ആളുകൾ ലോകത്തിന്റെ നാനാദിക്കിലുമുണ്ട്. അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം അല്ലാ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്ഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രസിഡന്റും ഖജാൻജിയും ഓരോ സെറ്റ് അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്തിയിട്ട് എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സംഭാവന വേഗം വന്ന് ഈ പരിപാടിക്ക് വേണ്ടി നൽകുക. അള്ളാഹു തആല നമ്മളൊക്കെ സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു തആല വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്.